الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له، ومن يضلله فلا هادي له، ونشهد أن لا إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلة حيلتي، أدركني يا حبيبي يا رسول الله. بسم الله العظيم القدرة والشان، شديد البطش والبرهان، بسم الله ما شاء الله، بسم الله ما شاء الله، بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله، إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، وما توفيقي إلا بالله عليه توكل وإليه أنيب. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إن المنافقين يخادعون الله وهو خادعهم وإذا قاموا
إلى الصلاة قاموا كسالى يراءون الناس يراءون الناس ولا يذكرون الله ولا يذكرون الله إلا قليلا. صدق الله صدق الله مولانا العظيم. قال رسول الله صلى الله عليه وسلم من سره أن يلقى الله عز وجل غدا مسلما فليحافظ على الصلوات فليحافظ على الصلوات الخمسة. صدق رسول الله. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ വന്നിരായ കമ്പാർ മുസ്ലിം ജമാഅത്തിന്റെ കരുത്തനായ ഖതീബ് സുഹൈൽ ഫൈസി അവരുടെ വേദിയിലും സദസ്സിലും ഉപേക്ഷനായിരിക്കുന്ന സാത്വികരായ ഉലമാക്കളെ ഉമറാക്കളെ മുഗ്രാൻ പുത്തൂർ സാധു സഹായ സമിതിയുടെ കർമ്മോത്സവരായ പ്രവർത്തകരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, മദ്രസ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്താൽ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട മതവിജ്ഞാന വേദിയിലാണ് നാം ഏവരും ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. അള്ളാഹു നമ്മ ഏവരെയും അവൻ ഇഷ്ടപ്പെട്ട അടിമകളായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ മുഴുവൻ പാപങ്ങളും കാരുണ്യവാനായ റബ്ബു സുബ്ഹാനഹു വതആല ഈ സദസ്സിൻ്റെ ബറക്കത്തു കൊണ്ട് വിട്ടുപുറത്ത് മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ശിഷ്ടകാല ജീവിതം അവൻ ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിച്ച് അവസാനം കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണം ഭരിക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കേവർക്കും നസീബാക്കുമാറാവട്ടെ. നമ്മളിലും സന്താന പരമ്പരകളിലും ഈമാനികമാകുന്ന സൗഭാഗ്യം അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടുപോയ സത്യവിശ്വാസികൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ഉറ്റവർ ഉടയവർ അള്ളാഹു ഏവർക്കും മഗ്ഫിറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരോടൊപ്പം അവൻ്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിക്കുവാനുള്ള മഹാസൗഭാഗ്യം നാഥനായ റബ്ബ് നമുക്കേവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബി റഹ്മതിക യാ അർഹമർ. സ്വർഗത്തിൻ്റെ താക്കോൽ എന്ന വിഷയമാണ് നമുക്കിന്ന് സംവദിക്കുവാനുള്ളത്. നമ്മളൊക്കെ മദ്രസയിൽ നിന്ന് പഠിച്ചു വന്നിട്ടുള്ളതാണ് സ്വർഗത്തിൻ്റെ താക്കോൽ നിസ്കാരമാണ്, നമസ്കാരമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂൽ ഒഴിഞ്ഞു പ്രവാചകൻ പറഞ്ഞു മിഫ്താഹുൽ ജന്നതി അസ്വല, സ്വർഗത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത് നിസ്കാരമാണ്, മഹത്തായ ഇബാദത്താണ് നമസ്കാരം. നമ്മളെല്ലാവരും ആശ വെക്കുന്നതും കൊതിക്കുന്നതും താല്പര്യം വെക്കുന്നതും ഒക്കെ സ്വർഗം ഒന്ന് കാണാനും ആ സ്വർഗത്തിലൊന്ന് വസിക്കാനുമാണ്. അതുകൊണ്ടാണല്ലോ വാപ്പ മരണപ്പെട്ടാൽ, ഉമ്മ മരണപ്പെട്ടാൽ സഹോദരങ്ങൾ, സഹോദരിമാർ, കുടുംബാദികൾ, അയൽവാസികൾ, സുഹൃത്തുക്കൾ, നമ്മളോട് ബന്ധപ്പെട്ട ആരെല്ലാം തന്നെ ഇഹലോകവാസം വെടിഞ്ഞാൽ നമ്മൾ അവരെ സ്വർഗത്തിലെത്തിക്കണമെന്നും നരകമോചനത്തിന് വേണ്ടിയും ദുആ ചെയ്യുകയും അവർക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിച്ചുകൊണ്ട് പാപമോചനത്തിനർത്തിച്ച് സ്വർഗത്തിൽ അവരെ കടത്താൻ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നതിൻ്റെ പിന്നിൽ സ്വർഗം നമുക്ക് വല്ലാത്ത താല്പര്യമുള്ളതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. സ്വർഗത്തെ ചോദിക്കുവാൻ വേണ്ടിയും നരകത്തോട് കാവൽ തേടാൻ വേണ്ടിയും പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വ്യക്തമായ രീതിയിൽ മുഅ്മിനായ മനുഷ്യനെ പഠിപ്പിക്കും. ഇങ്ങനെ സ്വർഗത്തിന് ആഗ്രഹം വെക്കുന്ന, സ്വർഗത്തോട് താല്പര്യം വെക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ ആദ്യമായിട്ട് അറിയണം
ആ സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ അതിനൊരു താക്കോൽ വേണം. നമ്മളെല്ലാവരും വഅദ് കേൾക്കാൻ വന്നവരാണ്. ഈ സമയത്ത് ഒരു പക്ഷേ നമ്മുടെ വീട് അടച്ചു പൂട്ടിയിട്ടുണ്ടാവും, അതിന്റെ താക്കോൽ നമ്മുടെ കീശയിലുണ്ടാവും. വഅദ് കഴിഞ്ഞ് തിരിച്ചു തന്ന് താക്കോൽ കാണാത്ത അവസ്ഥയാണെങ്കിൽ ആ വീട്ടിനുള്ളിൽ കയറിപ്പറ്റാൻ നമ്മൾ പ്രയാസപ്പെടുകയെ. ഡ്യൂപ്ലിക്കേറ്റ് താക്കോലിന് നമ്മൾ അതുണ്ടാക്കുന്ന ആളുകളെ ആലയിൽ പോയി കണ്ടുകൊണ്ട് കണ്ടുപിടിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ എന്തൊക്കെ മാർഗങ്ങൾ നമ്മൾ അതിനുവേണ്ടി ചെയ്യുന്നുണ്ടോ, മറ്റൊരു താക്കോലിലൂടെ മാത്രമേ നമ്മുടെ വീട്ടിനുള്ളിൽ കടക്കാൻ കഴിയൂ, ഇല്ലെങ്കിൽ വാതില് കുത്തിപ്പൊളിച്ചിട്ട് വേണം കടക്കാൻ. പക്ഷേ ഈ പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ അതിന്റെ താക്കോല് ഡ്യൂപ്ലിക്കേറ്റ് ഒന്ന് ഉണ്ടാക്കാൻ പറ്റൂല. അതിന് നമസ്കാരം തന്നെ വേണം, ഒരൊറ്റ താക്കോലേയുള്ളൂ, അത് പരിശുദ്ധമാക്കപ്പെട്ട നമസ്കാരമാണ്. അഫ്ളുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹാ സ്വല, മനുഷ്യൻ ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും അത്യുത്തമം നമസ്കാരമാണ് എന്ന് ഇമാമിങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ നമസ്കാരത്തിന്റെ ശ്രേഷ്ഠത അത്രമേൽ മഹത്തരമാണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധന കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും അത്യുത്തമം നമസ്കാരമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട്, യുവാക്കളോട്, സഹോദരങ്ങളോട്, സഹോദരിമാരോട് എനിക്ക് ആദ്യമായി ഓർമ്മപ്പെടുത്താനുള്ളത്, നമസ്കാരമെന്ന മഹത്തായ കർമ്മം മുത്തുനബിയുടെ സമുദായമാകുന്ന നമുക്ക് മാത്രം നിർബന്ധമായ ഒരു അമൽ അല്ല, ഖാസായ ഒരു അമലല്ല. അങ്ങനെയാണ് നമ്മളിൽ പലരും കരുതിയിരിക്കുന്നത്. നമസ്കാരം നമുക്ക് മാത്രം പ്രത്യേകമായ ഒരു അമലായിട്ടാണ് നമ്മളിൽ പലരും നമസ്കാരത്തെക്കുറിച്ച് അറിഞ്ഞിട്ടുള്ളത്. നമസ്കാരം മുൻകഴിഞ്ഞു പോയിട്ടുള്ള സർവ അമ്പിയാക്കൾക്കും മുൻപ് കഴിഞ്ഞു പോയിട്ടുള്ള അമ്പിയാക്കളുടെ സമുദായത്തിനും ഉണ്ടായിരുന്നു എന്നുള്ളത് പരിശുദ്ധമാകുന്ന ഖുർആൻ പരിശോധിക്കുമ്പോൾ, പഠന വിധേയമാക്കുമ്പോൾ വ്യക്തമായ രീതിയിൽ നമുക്ക് തിരിച്ചറിവുണ്ടാകുന്ന വസ്തുതയാണ്. 124,000 പ്രവാചകന്മാരും 313 മുർസലീങ്ങളും ഈ ലോകത്തേക്ക് പ്രബോധനവുമായി കടന്നു വന്നു. അവർക്കൊക്കെ നമസ്കാരമുണ്ടായിരുന്നു, അവർക്കൊക്കെ ഇബാദത്തുണ്ടായിരുന്നു. ആ ഇബാദത്തുകൾ വെച്ച് ഏറ്റവും അത്യുത്കൃഷ്ടമായി പഠിപ്പിച്ചത് നമസ്കാരമായിരുന്നു. നമുക്കറിയാം, ആദം നബി അലൈഹിസ്സലാം പ്രഥമ പ്രവാചകന്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സുബഹി നമസ്കാരം കൊണ്ട് കൽപ്പിച്ചിരുന്നു എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തുന്നു. ഇപ്രകാരം തന്നെ ഇദ്രീബിസ് നബി അലൈഹിസ്സലാമിനോടും നൂഹ് നബി അലൈഹിസ്സലാമിനോടും ഒക്കെ ളുഹർ നമസ്കാരം കൊണ്ടും മഗ്രിബ് നമസ്കാരം കൊണ്ടും ഒക്കെ കൽപ്പിച്ചിരുന്നു എന്നുള്ളത് ഉലമാക്കൾ അവിടുന്ന് വ്യക്തമായ രീതിയിൽ നമ്മെ പഠിപ്പിച്ചു തരും. അബുൽ അംബിയ, പ്രവാചകന്മാരുടെ ഉപ്പ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന സയ്യിദുനാ ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നമസ്കാരമുണ്ടായിരുന്നു എന്നുള്ളത് പരിശുദ്ധമാകുന്ന ഖുർആൻ നമ്മൾ പരതുമ്പോ, ഖുർആൻ നമ്മൾ പഠിക്കുമ്പോ, ആഴത്തിൽ പഠന വിധേയമാക്കുമ്പോ വ്യക്തമായ രീതിയിൽ നമുക്ക് അറിവുണ്ടാകും, വ്യക്തമായ രീതിയിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ച റബ്ബിന്റെ കൽപ്പനയുണ്ടായി, നിന്റെ പ്രിയപ്പെട്ട മകനാകുന്ന ഇസ്മായിലിനെയും നിന്റെ ഭാര്യയാകുന്ന ഹാജറ ബീവിയെയും പരിശുദ്ധമാകുന്ന കഅബയുടെ ചുവട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കണമെന്നുള്ള പടച്ച റബ്ബിന്റെ കൽപ്പന. ഈ കൽപ്പനയെ ശിരസാവഹിച്ചുകൊണ്ട് ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീഷ്ണമാകുന്ന പരീക്ഷണങ്ങൾക്ക് വിധേയമായ വ്യക്തിയാണ്. പ്രവാചകന്മാരുടെ ഉലുൽ അസ്മിന്റെ പട്ടികയിൽപ്പെട്ട വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം. തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഹാജറയും മകനാകുന്ന ഇസ്മായിലിനെയും പരിശുദ്ധമാക്കപ്പെട്ട കഅബാലയത്തിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് തിരിച്ചു നടക്കുമ്പോ ജബൽ അബു ഖുബൈസ് മലയുടെ താഴ്വാരത്ത് നിന്നുകൊണ്ട് സുന്ദരമായ ഒരു പ്രാർത്ഥന, ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്തിയന്താവായ പരിപാലകനായ പടച്ച റബ്ബിനോട് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ എടുത്തു പറയുന്നു. ആ പ്രാർത്ഥന നമ്മൾ പരിശോധിക്കുമ്പോ, ആ ആയത്ത് നമ്മൾ ശരിക്കും ഓതി നോക്കുമ്പോ വ്യക്തമായ രീതിയിൽ നമുക്ക് തിരിച്ചറിവുണ്ടാകും. ഹസ്രത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട്, അദ്ദേഹത്തിന്റെ കുടുംബത്തോട്, അദ്ദേഹത്തിന്റെ മക്കളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം കൊണ്ട് കൽപ്പിച്ചിരുന്നു, നമസ്കാരം കൊണ്ട് കൽപ്പിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമാവും. ആ ആയത്തി പ്രകാരമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ربنا إني
അസ്കുമിയത്തി വിവാദി വൈരി വീതിക്കൽ മൊഹറം റബ്ബന ليقيم الصلاة فاجعل أفئدة من الناس تهوي إليهم وارزقهم من الثمرات പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു എന്ന ജഗന്നിയന്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഹജറയെയും മകനാകുന്ന ഇസ്മായിലിനെയും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പരിശുദ്ധമാകുന്ന കഅബാരിയത്തിന്റെ ചുവട്ടിൽ കൊണ്ടുപോയിട്ട് ഉപേക്ഷിച്ചിട്ട് തിരിച്ചു പോകുമ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന പ്രകാരമാണ്, അബ്ബിന്റെ കൽപ്പന പ്രകാരമാണെന്ന് പ്രിയപ്പെട്ട ഭാര്യയാകുന്ന ഹാജറാ ബീവിയോട് പറയുമ്പോ ഹാജറാ ബീവി പറഞ്ഞു, എന്നാൽ നിങ്ങൾ സന്തോഷത്തോടു കൂടി പോകണേ, അല്ലാഹു ഞങ്ങളോടൊപ്പമുണ്ട്, റബ്ബിന്റെ കാവൽ ഞങ്ങൾക്കുണ്ട്. ഒരു ഭാര്യയുടെ വർത്തമാനമാണ്, ഒരു ഉമ്മയുടെ കണ്ണീര് കലർന്ന വർത്തമാനമാ. ഈ വചനം കേട്ടുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജബൽ അബൂ ഖുബൈസ് എന്ന മലയുടെ താഴ്വാരത്തിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് സുന്ദരമായ ഒരു റബ്ബിലേക്ക് ഇടങ്ങിയതാകുന്ന ഇടറിയ കണ്ഠനാദത്തോടു കൂടി നടത്തുകയാണ്. റബ്ബന റബ്ബന ഇന്നീ അസ്കതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീസറ بيتك المحرم ربنا ليقيم الصلاة അള്ളാഹുവേ പടച്ച റബ്ബേ, നിന്റെ കൽപ്പന പ്രകാരമാണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും എന്റെ പ്രിയപ്പെട്ട മകനാകുന്ന ഇസ്മായിലിനെയും ഈ കബാലയത്തിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചിട്ട് പോകുന്നത് റബ്ബേ. അള്ളാഹുവേ, ഒരു മനുഷ്യവാസമില്ലാത്ത സ്ഥലമാണല്ലോ, മനുഷ്യവാസമില്ലാത്ത സ്ഥലമാണ്, അല്പം ജലം മാത്രമാണ് കയ്യിലുള്ളത്, അല്പം കാരക്ക മാത്രമാണ് കയ്യിലുള്ളത്. ഇത് തീർന്നു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ അവർ പട്ടിണിയിലാകുമല്ലോ റബ്ബേ. ഫബസിലൈഹിം അഫ്ഇദതം മിനന്നാസ്, അവരുടെ കയ്യിലുള്ള കാരക്കയും അവരുടെ കയ്യിലുള്ള വെള്ളവും തീരുമ്പോ അവരിലേക്ക് ഒരു കച്ചവട സംഘത്തെ നീ തിരിക്കണേ അല്ലാ. എന്തിനു വേണ്ടിയെന്നറിയുമോ? ربنا ليقيم الصلاة ربنا ليقيم الصلاة അവർ നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്നതിനത്രേ, നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്നതിന് വേണ്ടി അല്ലാ ഒരു കൂട്ടം കച്ചവട സംഘത്തെ ആ മക്കയിലേക്ക് പരിശുദ്ധമാകുന്ന കഅബയുടെ പൂമുഖത്തേക്ക് അവരുടെ മുഖത്തെ തിരിച്ചുകൊണ്ട് അവർ വന്നുകൊണ്ട് കച്ചവടം ചെയ്തുകൊണ്ട് ഒരു സമൂഹമായി ഒരു കുടുംബമായി അവർ മാറുമ്പോ എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും അവർ ഭക്ഷണം കിട്ടുന്നതിനോടൊപ്പം ആ കഅബയിൽ നമസ്കാരമുണ്ടാകും. അല്ലാ റബ്ബന ലിയുഖീമുസ്സലാ, എന്റെ ഭാര്യയും എന്റെ പ്രിയപ്പെട്ട മകനും എന്റെ സന്താന പരമ്പരകളും നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്നതിനത്രേ അവരിലേക്ക് കച്ചവട സംഘത്തെ തിരിക്കാൻ നിന്നോട് ഞാൻ ദുആ ചെയ്യുന്നതെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് പ്രാർത്ഥിച്ചു വന്ന് പരിശുദ്ധ ഖുർആൻ 4000 സംവത്സരങ്ങൾക്ക് മുമ്പ് നടന്ന പ്രാർത്ഥന എന്തിനാണ് ഖുർആനിൽ പറഞ്ഞത്? 4000 സംവത്സരങ്ങൾക്ക് മുമ്പ് തന്റെ പ്രിയപ്പെട്ട മക്കൾക്കും തന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്കും അന്നം കൊടുക്കാനാണോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു പ്രാർത്ഥന നിർവഹിച്ചത്? എങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് എന്താണ് ഇത്ര വലിയ വില?
എന്തിനാണ് പരിശുദ്ധമാകുന്ന ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥന എടുത്തു പറയേണ്ട കാര്യം എന്താ? ആ പ്രാർത്ഥനയിലൂടെ മുത്തുനബിയുടെ സമുദായമാകുന്ന നമുക്ക് പഠന വിധേയമുണ്ട്. ആ വിശുദ്ധമാകുന്ന ആയത്തിലൂടെ നമുക്ക് പഠിക്കാനുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനും അവിടുത്തെ കുടുംബത്തിനും നമസ്കാരമുണ്ടായിരുന്നു എന്നുള്ളത് അത് പഠിക്കാൻ വേണ്ടിയാണ് ആയത്ത്. മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു, ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ അവിടുത്തെ തഫ്സീർ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നു, എന്തിനു വേണ്ടിയാണ് ഈ ആയത്ത് തന്നെ നൽകപ്പെട്ടത്? ഒരു പക്ഷേ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും കുടുംബത്തിനും നമസ്കാരമുണ്ടായിരുന്നു എന്നുള്ള ആശയം മുത്തുനബിയുടെ സമുദായത്തിന് പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഒരു വാപ്പയുടെ വിലാപം നിറഞ്ഞ പ്രാർത്ഥന, ഒരു വാപ്പയുടെ രോദനം നിറഞ്ഞ പ്രാർത്ഥന പരിശുദ്ധമാകുന്ന ഖുർആൻ. ഈ ആയത്തിലൂടെ നമുക്ക് പഠിക്കാൻ അതാണ് ഉണ്ടാകുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകപ്പെട്ട പരിശുദ്ധമാകുന്ന ഈ ഖുർആനിന്റെ ഈ ആയത്തിലൂടെ നമുക്ക് പഠന വിധേയമാകുന്നതും അത് തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നമസ്കാരമുണ്ടായി. അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകനാകുന്ന ഇസ്മായിൽ, ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കുറിച്ചും പരിശുദ്ധമാകുന്ന ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് സൂറത്തുൽ മറിയമിലൂടെ. അവിടെയും വ്യക്തമാക്കുന്നു, ഇസ്മായിൽ നബി അലൈഹിസ്സലാം അദ്ദേഹം നമസ്കാരമുള്ള വ്യക്തിയായിരുന്നു, തന്റെ കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിച്ചിരുന്നു എന്നുള്ളത് പരിശുദ്ധമാകുന്ന ഖുർആൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വദുക്കുർ ഫിൽ കിതാബി ഇസ്മാഈൽ ഇന്നഹു കാന സാദിഖൽ വഅദ് വകാന റസൂലൻ നബിയ വകാന യഅ്മുറു അഹ്ലഹു بالصلاه والزكاه وكان عند ربه مرضيا. ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ നബിയെ തങ്ങൾ സ്മരിക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബിയോട് പറയാണ്. വദ്കുർ ഫിൽ കിതാബി ഇസ്മായിൽ, പരിശുദ്ധമായ ഖുർആനിലൂടെ മുത്തുനബിയെ അവിടുന്ന് ഇസ്മായിൽ നബിയെ കുറിച്ചൊന്ന് പഠിക്കണേ, ഒന്ന് സ്മരിക്കണേ. ആരാണ് ഇസ്മായിൽ നബി? ഇന്നഹു കാന സാദിഖൽ വഅദ് വകാന റസൂലൻ നബിയ. മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം വാഗ്ദാനം പൂർത്തീകരിക്കുന്ന വ്യക്തി അത്രേ, അല്ലാഹുവിന്റെ പ്രവാചകരും അത്രേ. وكان يأمر أهله بالصلاة والزكاة. ഇസ്മായിൽ നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിച്ചിരുന്നു അത്രേ, സകാത്ത് കൊണ്ടും കൽപ്പിച്ചിരുന്നു അത്രേ. നമസ്കാരം കൊണ്ടും സകാത്ത് കൊണ്ടും മഹാനുഭാവൻ അദ്ദേഹത്തിന്റെ കുടുംബത്തോട് കൽപ്പിച്ചിരുന്നു, കുടുംബത്തോട് നമസ്കാരം കൊണ്ട് കൽപ്പിച്ചിരുന്നു. ഹസ്രത്ത് ഇസ്മായിൽ നബി അലൈഹിസ്സലാം പരിശുദ്ധമാകുന്ന ഖുർആൻ പറയുക. ചുരുക്കത്തിൽ നമുക്ക് ഈ ആയത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത് എന്താ? ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും നമസ്കാരമുണ്ടായിരുന്നു. മുത്തുനബിയുടെ സമുദായത്തിന് മാത്രമല്ല, മുൻകഴിഞ്ഞു പോയിട്ടുള്ള സർവ്വ അമ്പിയാക്കൾക്കും അവരുടെ സമുദായത്തിന് നമസ്കാരമുണ്ടായിരുന്നു എന്നുള്ളത് പരിശുദ്ധമാകുന്ന ഖുർആനിലൂടെ വ്യക്തമായ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ടല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവിടുന്ന് പ്രാർത്ഥിച്ചത്, പരിശുദ്ധമാകുന്ന ഖുർആൻ എടുത്തു പറഞ്ഞത്, റബ്ബി ജാലി മുഖീമ സലാമിയതുരീയതി റബ്ബനാ വതഖബ്ബൽ ദുആ. അല്ലാഹുവേ പടച്ച റബ്ബേ, ഞങ്ങളെ നമസ്കാരമുള്ളവരാക്കണേ, നമസ്കാരമുള്ളവരാക്കണേ. വമിൻ ദുർരിയതി, എന്റെ സന്താന പരമ്പരകളെയും നമസ്കാരമുള്ളവരാക്കണേ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. അവരുടെ കുടുംബത്തിനും അവർക്കൊക്കെ നമസ്കാരമുണ്ടായിരുന്നു എന്നുള്ളത് പരിശുദ്ധമായ ഖുർആൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരകളാണ് ഇസ്ഹാഖ് നബിയും യാക്കൂബ് നബിയും. അവർക്ക് നമസ്കാരമുണ്ടായിരുന്നു എന്നുള്ളത് പരിശുദ്ധമായ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്നു. ഇതൊക്കെ ഞാൻ പറയുന്നത് ഖുർആൻ ഓതിയിട്ടാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, യുവതി യുവാക്കൾ, നിങ്ങൾ മനസ്സിലാക്കി, ഒരു മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ വിജയിക്കണോ, അവന്റെ വിജയത്തിന്റെ നിദാനം നമസ്കാരമാണ്. ശരീരം കൊണ്ട് ചെയ്യുന്ന ആരാധന കർമ്മങ്ങൾ വെച്ച് ഏറ്റവും മഹത്തായ നമസ്കാരവുമാണ്. നമ്മളൊക്കെ അഞ്ചു വക്ത് നമസ്കാരം നിർവഹിക്കുന്നവരാണ്. അല്ലാഹു നിലനിർത്താൻ തൗഫീക്ക് നൽകുമാറാവട്ടെ.
ആ നമസ്കാരം ബദ്ധശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്താൽ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള താക്കോൽ നിന്റെ കയ്യിൽ തന്നെയുണ്ട്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി. പരിശുദ്ധമാകുന്ന ഖുർആൻ ഇസ്ഹാഖ് നബിക്കും യാക്കൂബ് നബിക്കും ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരകളാണ്, അവർക്ക് നമസ്കാരം ഉണ്ടായിരുന്നു എന്നുള്ളത് പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. بسم الله الرحمن الرحيم ووهبنا له إسحاق ويعقوب وكلا جعلنا نبيا وجعلناهم أئمة يهدون بأمرنا وأوحينا إليهم فعل الخيرات وإقام الصلاة وإيتاء الزكاة وإيتاء الزكاة. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇസ്ഹാഖ് എന്നും യാക്കൂബ് എന്നും രണ്ട് മക്കളെ നാം നൽകിയില്ലയോ? പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. യാക്കൂബിനെയും രണ്ടുപേരെയും നാം പ്രവാചകരായി നിയോഗിച്ചില്ലയോ? ഇലൈഹിം ഫിഅല ഖൈറാത്, അവരിലേക്ക് നാം ഉത്ബോധനം നടത്തിയില്ലയോ? നന്മകൾ ചെയ്യണേ, സുഹൃതങ്ങൾ അനുഷ്ഠിക്കണേ, നമസ്കാരം മുറ പോലെ നിർവഹിക്കണേ, പാവപ്പെട്ടവർക്ക് കൊടുത്തു വീട്ടാനുള്ള നിന്റെ സമ്പാദ്യത്തിൽ നിന്നുള്ള സകാത്ത് കൂടി കൊടുത്തു വീട്ടണേ എന്ന് ഇസ്ഹാഖ് നബിയോടും യാക്കൂബ് നബിയോടും നാം ഉപദേശിച്ചുവെന്ന് പരിശുദ്ധ ഖുർആൻ. ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമിനോടും യാക്കൂബ് നബി അലൈഹിസ്സലാമിനോടും അല്ലാഹുവിന്റെ നിർദ്ദേശമായി ചുരുക്കത്തിൽ അവർക്ക് നമസ്കാരമുണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ പഠിച്ച ആയത്തിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെ ഖുർആൻ ആയത്താണ്. ഈ ആയത്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിരിക്കുന്നത് മുഅ്മിനീങ്ങളാകുന്ന നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ്. 6666 ആയത്തുകൾ പരിശുദ്ധമാകുന്ന ഖുർആനിലുണ്ടെങ്കിൽ ആ 6666 ആയത്തുകളിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ആയത്തുകൾ പറയുന്നത്? ഈ ആയത്തുകൾ നമുക്ക് വിശദമാക്കി തരുന്നത് നമസ്കാരം എന്ന് പറയുന്ന മഹത്തായ കർമ്മം മുത്തനബിയുടെ സമുദായത്തിന് മാത്രമല്ല മുൻകഴിഞ്ഞു പോയിട്ടുള്ള സർവ്വ അമ്പിയാക്കൾക്കും അതത് സമുദായക്കാർക്കും ഉണ്ട് എന്നുള്ളത് പഠിപ്പിക്കുകയാണ്. മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങൾ നോക്കി, ബഹുമാനപ്പെട്ട ഷുഐബ് നബി അലൈഹിസ്സലാം ആരാണ്? ഷുഐബ് നബി അലൈഹിസ്സലാം ആരാണ്? ബനു ഇസ്രായേൽ സമൂഹത്തിലെ മദീൻ എന്ന് പറയുന്ന പ്രവിശ്യയിലേക്ക് നിയോഗിക്കപ്പെട്ടതായ വ്യക്തിയാണ്. ആദ്യമായി പ്രവോചനത്തിന് വേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഷുഐബ് നബി അലൈഹിസ്സലാം. ബനു ഇസ്രായേൽ സമൂഹത്തിലെ മദീൻ എന്ന് പറയുന്ന പ്രവിശ്യയിലേക്കാണ് ആദ്യമായിട്ട് ബനു ഇസ്രായേൽ സമൂഹക്കാരൻ പ്രബോധനത്തിന് വേണ്ടി അവരെ നന്നാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല അയച്ചത് ഷുഐബ് നബിയാണ്. ഷുഐബ് നബി അലൈഹിസ്സലാം കടന്നു ചെന്നു, പരിശുദ്ധമാകുന്ന ഇസ്ലാമിന്റെ ആദർശം അവരിലേക്ക് നൽകി, നിങ്ങൾ നമസ്കരിക്കണേ എന്ന് ആ സമുദായത്തോട് പറഞ്ഞപ്പോ ആ സമുദായം അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ച ഒരു ചോദ്യം പരിശുദ്ധമാകുന്ന ഖുർആൻ എടുത്തുതിരിക്കുന്നുണ്ട്. ആ ചോദ്യത്തിൽ നമുക്ക് വ്യക്തമാകും അവർക്ക് നമസ്കാരം കൊണ്ട് അല്ലാഹു കൽപ്പിച്ചിരുന്നു എന്നുള്ളത്. ആ ചോദ്യം ഇപ്രകാരമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ യാ ഷുഐബ് الصلواتك تأمرك أن نترك ما يعبد آباؤنا أو أن نفعل ما نشاء അല്ലയോ ഷുഐബ് നബിയേ, ഓ ഷുഐബ് നബിയേ, അവിടുന്ന് ഞങ്ങളോട് കൽപ്പിക്കുകയാണോ, നമസ്കാരം കൊണ്ട് കൽപ്പിക്കുകയാണോ? ആ നമസ്കാരം ഞങ്ങൾ കൊണ്ടുവന്നാൽ ഞങ്ങളുടെ പൂർവീകർ ഞങ്ങൾക്ക് ചെയ്തു വച്ചതായ ഇബാദത്തുകൾ അനുഷ്ഠിക്കാൻ ഞങ്ങൾക്ക് തടസ്സം നിൽക്കുകയില്ലയോ? പൂർവീകർ ഞങ്ങളോട് കൽപ്പിച്ചത് വിഗ്രഹങ്ങളെ ആരാധിക്കണമെന്നാണ്. ആ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിന് തടസ്സമായിട്ട്
നിന്റെ റബ്ബിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ നമസ്കാരം കൊണ്ട് ശുഐബേ നീ കൽപ്പിക്കുകയാണോ? പറ്റൂല, ഞങ്ങൾക്കതിന് കഴിയൂല, ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിക്കുമെന്ന് ആ സമുദായം ശുഐബ് നബിയോട് പറഞ്ഞു വന്ന് പരിശുദ്ധ ഖുർആൻ ഈ ആയത്തിലൂടെ അല്ലാഹു മുഅ്മിനീങ്ങളായ സഹോദരങ്ങൾക്ക് പഠന വിധേയമാക്കുന്നത് ശുഐബ് നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായീൽ മദിയൻ പ്രവിശ്യയിലേക്ക് കടന്നു ചെന്നിട്ട് നമസ്കരിക്കാൻ കൽപ്പിച്ചിരുന്നുവെന്ന് പരിശുദ്ധ ഖുർആൻ അവരോട് നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചിരുന്നു. ഇത് പരിശുദ്ധമാകുന്ന ഖുർആൻ വ്യക്തമാക്കുന്നു. പരിശുദ്ധമായ ഖുർആൻ അടിവരയിട്ടുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇങ്ങനെ നിങ്ങൾ എടുത്തു നോക്കി ഖുർആനിൽ 25 പ്രവാചകന്മാരുടെ പേര് പറഞ്ഞു. ആ പേര് പറയപ്പെട്ടതാകുന്ന സർവ പ്രവാചകന്മാർക്കും അവരുടെ സമുദായക്കാർക്കും നമസ്കാരമുണ്ടായിരുന്നു എന്നുള്ളത് പരിശുദ്ധമാകുന്ന ഖുർആൻ വ്യക്തമാക്കുന്നു. എല്ലാ പ്രവാചകന്മാർക്കും നമസ്കാരമുണ്ട്, അവരുടെ സമുദായത്തിനുമുണ്ട്. എല്ലാം കൂടി ഓതി നമുക്ക് പറയാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയോട് അല്ലാഹു സുബ്ഹാനഹു വതആല തന്നെ പറഞ്ഞത് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. വഅനഖ്തറുതുക ഫസ്തമിഉ ലിമാ യുഹാ ഇന്നനി അനല്ലാഹ് ഫഅബ്ദുനി വഅഖിമി സ്സലാത ലിദിക്രി. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു വ്യക്തമായ രീതിയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു അത്രേ, വഅനഖ്തറുതുക ഫസ്തമിഉ ലിമാ യുഹാ. അല്ലയോ മൂസാ നബിയെ, നിങ്ങളെ നാം പ്രവാചകരായി തിരഞ്ഞെടുത്തിരിക്കുകയാ, അതുകൊണ്ട് ഉത്ബോധനം നടത്തുന്ന ഖുർആനിന്റെ ആശയങ്ങളെ, ഉത്ബോധനം നടത്തുന്ന വസ്തുക്കളെ വ്യക്തമായി നിങ്ങൾ ശ്രദ്ധിക്കണേ, ഗൗനിക്കണേ. ഇന്നനി അനല്ലാഹ്, ആദ്യമായിട്ട് അല്ലാഹു ഉത്ബോധനം നടത്തുന്നത് മൂസാ നബിയോട് പറയുന്നത് ഇന്നനി അനല്ലാഹ്, ഞാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല, ലാ ഇലാഹ ഇല്ലാ അനാ, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല, മറ്റൊരു ആരാധ്യ വസ്തുവല്ല, അതുകൊണ്ട് ഫഅബ്ദുനി എന്നെ നിങ്ങൾ ആരാധിക്കണേ മൂസാ. വഅഖിമിസ്സലാത ലിദിക്രി, എന്നെ ഓർക്കാൻ, എന്നെ സ്മരിക്കാൻ നമസ്കാരം മുറപോലെ നിർവഹിക്കണേ മൂസാ. വഅഖിമിസ്സലാത ലിദിക്രി, എന്നെ ഓർക്കാൻ, എന്നെ സ്മരിക്കാൻ നമസ്കാരം നീ മുറപോലെ നിർവഹിക്കണേ മൂസാ എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ ഖാലല്ലാഹു അസ്സ വജൽ സുബ്ഹാനഹു വതആല. അല്ലാഹു സുബ്ഹാനഹു വതആല മൂസാ നബി അലൈഹിസ്സലാമിനോട് കൽപ്പിച്ചു, അല്ലാഹു ആരാധനക്കർഹൻ മറ്റൊരാളുമില്ല അല്ലാഹു അല്ലാതെ, അതുകൊണ്ട് എന്നെ നീ സ്മരിക്കണേ, എന്നെ നീ ഓർക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു മൂസാ നബി അലൈഹിസ്സലാം മൂസാ നബിയോട് പറഞ്ഞ വചനം അല്ലാഹു ഖുർആനിലൂടെ എടുത്തു ധരിക്കുന്നത് എന്തിനു വേണ്ടിയാ? 3000 സംവത്സരങ്ങൾക്ക് മുമ്പ് ഈ ലോകത്ത് പ്രബോധനവുമായി കടന്നു വന്ന, അവസാനം ഈ ലോകത്തു നിന്ന് വിടപറഞ്ഞ് വഫാത്തായി പോയ സയ്യിദന മൂസാ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം, അവിടത്തോട് പടച്ചിറപ്പ് പറഞ്ഞ വാക്യം എന്തിനാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ നമുക്ക് അല്ലാഹു പഠിപ്പിക്കുന്നത്? ആ ആയത്ത് നമുക്ക് നൽകിയതിന്റെ പശ്ചാത്തലം വ്യക്തമാക്കുന്നത് മുത്തുനബിയുടെ സമുദായമാകും നമ്മൾ അറിയണം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമുദായത്തിന് നമസ്കാരമുണ്ടായിരുന്നു എന്നുള്ള അറിവ് നമുക്ക് കിട്ടണം. മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിലേക്ക് പ്രബോധനവുമായി കടന്നു വന്ന ഹസ്രത്ത് സയ്യിദന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ശത്രുക്കളുടെ ശല്യം സഹിക്കവയ്യാതെ ആകാശ ലോകത്തേക്ക് പടച്ചിറപ്പ് ഉയർത്തിക്കൊണ്ടു പോയും നാളെ ദമസ്കസിന്റെ വെള്ളമിനാരങ്ങൾ രണ്ട് മലക്കിന്റെ ചിറകിൻ കീഴിലായിട്ട് ഈ ലോകത്തേക്ക് ഇറക്കപ്പെടുകയും മുത്തനബിയുടെ പരിശുദ്ധമാകുന്ന ഖുർആൻ മുഖാരം ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ദജ്ജാലിനെ തന്റെ കൈകൊണ്ട് വധിക്കുകയും അവസാനം ഈ ലോകത്തു നിന്ന്
ഇവിടെ പറഞ്ഞിട്ട് മുത്തലബിയുടെ ചാരത്ത് കൊണ്ടുവന്ന് അടക്കം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ആകുന്ന തൊട്ടിലിൽ കടന്നുകൊണ്ട് സംസാരിക്കുന്ന വേളയിലും മഹാനവറുകൾ ലോകത്തോട് ഓർമ്മപ്പെടുത്തി, ലോകത്ത് നാല് പേരാണ് ആകെ തൊട്ടിലിൽ കടന്നുകൊണ്ട് സംസാരിച്ചത് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുമ്പോ ആ തൊട്ടിലിൽ കടന്നുകൊണ്ട് ലോകത്തോട് സംസാരിച്ച സയ്യിദുന ഈസാ നബി അലൈഹി സ്വലാം അവിടുന്ന് വ്യക്തമായ രീതിയിൽ അപ്പോഴും പറഞ്ഞു, ഖാല ഇന്നി അബ്ദുല്ലാഹ് അതാനിയൽ കിതാബ വജഅലനി നബിയ വജഅലനി മുബാറക ഐനമാ കുൽതു വഔസാനി ബിസ്സലാ. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം അവിടുന്ന് തൊട്ടിൽ കടന്നുകൊണ്ട് ജനങ്ങളോട് പറയുന്നു, അല്ലാഹുവിന്റെ അടിമയാണ് ഞാൻ, എന്നെ പ്രവാചകനായി അടുത്ത് തന്നെ നിയോഗിക്കപ്പെടുമേ, ജീവിച്ചിരിക്കുന്ന സമയത്തെല്ലാം തന്നെ നമസ്കരിക്കാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു വന്ന് പരിശുദ്ധ ഖുർആൻ നമസ്കരിക്കാനും സക്കാത്ത് കൊണ്ടും അല്ലാഹു എന്നോട് ഉപദേശിച്ചു എന്നോട് കൽപ്പിച്ചു എന്ന് ഈസാ നബി ആദം നബി അലൈഹിസ്സലാം മുതൽ തുടങ്ങി ആ ഈസാ നബി അലൈഹിസ്സലാം വരെയുള്ള പ്രവാചകന്മാർക്ക് മുഴുവനും നമസ്കാരം ഉണ്ടായിരുന്നു എന്നുള്ളത് പരിശുദ്ധമാകുന്ന ഖുർആൻ മുഖേന നമ്മൾ സമർത്ഥിച്ചു വെച്ചിരിക്കുക. ഇനി മുത്തു നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നമുക്ക് നമസ്കാരം നിർബന്ധമായി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബ് മാസം 27-ാം രാവിലെ മുത്തുനബി അള്ളാഹുവിനെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വതആല മുത്തുനബിയുടെ കയ്യിലേക്ക് കൊടുത്ത സമ്മാനമാണ് 50 വഖത്ത് നമസ്കാരം. അത് അഞ്ചാക്കി മൂസാ നബി അലൈഹിസ്സലാം മുഖേന ചുരുക്കപ്പെട്ട ചരിത്രവും വിശാലമാണ് നമുക്ക് വ്യക്തമായ രീതിയിൽ അറിയുന്നത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് പറയുന്നത്, നമസ്കരിച്ചാൽ മാത്രം പോരാ, ആ നമസ്കാരം ആദ്യ വഖത്തിലാവണം. അതിലാണ് നമ്മൾ ബദ്ധശ്രദ്ധ പതിപ്പിക്കേണ്ടത്. നമ്മളൊക്കെ നമസ്കരിക്കുന്നുണ്ട്, ദുഹർ നമസ്കരിച്ചവർ എന്റെ മുന്നിലുണ്ട്, അസർ നമസ്കരിച്ചവരുണ്ട്, ഇശ നമസ്കരിച്ചിട്ട് വാത് കേൾക്കാൻ വന്ന ഉമ്മമാരുണ്ട്, സഹോദരങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ നമസ്കാരമൊന്നും ക്രിയാത്മകമല്ല. കട തുറന്നു വെക്കുന്നു, കട അടയ്ക്കുന്ന സമയത്ത് രാത്രിയിൽ പോയിട്ട് ഇശാ നമസ്കരിക്കുന്നവർ, മഗ്രിബ് നമസ്കരിക്കുന്നവർ, കച്ചവടമൊക്കെ കഴിഞ്ഞിട്ട് അതിനുശേഷം കൊണ്ടുവന്ന് നമസ്കാരം നിൽക്കുന്നവർ, ജോലി തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ട് അടുക്കള ജോലി മുഴുവൻ കഴിഞ്ഞിട്ട് അവസാനം ശരീരം മുഴുവൻ ശുദ്ധി വരുത്തിയിട്ട് നമസ്കരിക്കുന്ന മുസല്ലയിലേക്ക് കയറുന്ന ഉമ്മമാർ, ഇങ്ങനെ നമസ്കരിച്ചാൽ നമ്മുടെ നമസ്കാരം അസാധുവാണ്. ആ നമസ്കാരം അല്ലാഹു ഉദ്ദേശിക്കുന്ന അവന്റെ പ്രവാചകൻ പഠിപ്പിക്കുന്ന പരിപൂർണമാകുന്ന അടുത്ത തലത്തിലേക്ക് എത്തൂല. പരിപൂർണമായ നമസ്കാരം ചിട്ടവട്ടമാകണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു അടിമ അല്ലാഹുവിന് വേണ്ടി നമസ്കാരം ഒരുപോലെ നിർവഹിച്ചാൽ, ആ നമസ്കാരം ആദ്യ വക്കത്തിൽ തന്നെ നിർവഹിച്ചാൽ, മുഗ്രാര പുത്തൂരിൽ നിന്ന് പാങ്കൊലി മുഴങ്ങുമ്പോ അല്ലാന്റെ പള്ളിയിൽ നിന്ന് ശ്രവണ സുന്ദരമായ പാങ്കൊലി അവന്റെ കർണപുടത്തിലെ കലയൊലി കൊള്ളുമ്പോ ആ പാങ്ക് വിളിക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് ആദ്യ വക്കത്തിൽ ആദ്യ ജമാഅത്തിൽ നമസ്കരിക്കുന്നതായ ഏത് ചെറുപ്പക്കാരനുണ്ടോ, ഏത് ഉപ്പയുണ്ടോ, ഏത് സഹോദരനുണ്ടോ, ഏത് സഹോദരനുണ്ടോ, അല്ലാന്റെ പള്ളിയിൽ നിന്ന് പാങ്കൊലി മുഴങ്ങുമ്പോ ആ പാങ്കൊലിക്ക് ഉത്തരം കൊടുത്തുകൊണ്ട് തലയിൽ തട്ടമിട്ടുകൊണ്ട് ഒതുവെടുത്തുകൊണ്ട് വീടിനകത്തളങ്ങളിൽ ആദ്യ വക്കത്തിൽ നമസ്കരിക്കുന്ന ഏത് ഉമ്മയുണ്ടോ, ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഇതാ
صلى العبد في اول وقتها നമസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കുന്നതായ ഏത് ഉമ്മയുണ്ടോ സഹോദരിയുണ്ടോ ആ നമസ്കാരം ആകാശ ലോകത്തേക്ക് വരുമത്രേ അല്ലാഹുവിന്റെ അർശിന്റെ ചുവട്ടിലേക്ക് ഈ ലോകത്തിന്റെ സൃഷ്ടികർത്താവായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ പടച്ചറപ്പിന്റെ അർശിന്റെ ചുവട്ടിലേക്ക് ആ നമസ്കാരം ചെന്ന് നിൽക്കുമത്രേ ആ നമസ്കാരം എത്തുമത്രേ സഹോദരാ സഹോദരി ചിന്തിച്ചിട്ടുണ്ടോ നീ ഇതുവരെ നീ അറിഞ്ഞിട്ടുണ്ടോ നീ നമസ്കരിച്ച നമസ്കാരം സമയത്താണ് നിർവഹിച്ചതെങ്കിൽ അതാ ആയിട്ടാണ് ആദ്യ വക്കത്താണ് നിർവഹിച്ചതെങ്കിൽ ആ നമസ്കാരം അല്ലാന്റെ അർശിന്റെ ചുവട്ടിലേക്ക് ഓട്ടോമാറ്റിക്കായി ഉയർന്നിട്ട് റബ്ബിന്റെ അർശിന്റെ ചുവട്ടിലെത്തിയിട്ട് നമസ്കരിച്ചാരാണോ ആ നമസ്കരിച്ച വ്യക്തിക്ക് വേണ്ടി അല്ലാഹുവിന്റെ അർശിന്റെ ചുവട്ടിലെത്തിയിട്ട് ആ നമസ്കാരം ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി ഹഫിളക്കല്ലാഹു കമാ ഹഫിളതനീ അല്ലാഹു നിന്നെ കാക്കട്ടെ അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാലവിപത്തുകളെ തൊട്ട് പടച്ചറപ്പ് നിന്നെ കാത്തു സംരക്ഷിക്കട്ടെ എന്ന് ആ നമസ്കരിച്ച വ്യക്തിക്ക് വേണ്ടി അല്ലാഹുവിന്റെ അർശിന്റെ ചുവട്ടിലെത്തിയിട്ട് ദുആ ചെയ്യുമെന്ന് നബിയോനാ റസൂലുള്ളാഹി യാത്ര ചെയ്യുന്ന സഹോദര വാഹന സൗകര്യങ്ങൾ കൂടിയ കാസർഗോഡുള്ള പ്രിയപ്പെട്ട ഉപ്പമാരെ യുവാക്കളെ യുവതികളെ യാത്ര ചെയ്യാത്തവരാരാ നിന്റെ യാത്രയിൽ കാവൽ കിട്ടാൻ അപകടങ്ങൾ നിന്റെ വീടുകളില്ലാതിരിക്കാൻ നിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ പ്രയാസങ്ങളില്ലാതിരിക്കാൻ നീ നമസ്കാരം മുറപോലെ നിർവഹിക്കണേ നിനക്ക് അനുകൂലമായി പ്രാർത്ഥിക്കും നമസ്കാരമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം وإذا صلى العبد في غير وقتها ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് നമസ്കാരം സമയത്തല്ലാതെ നിർവഹിക്കുന്നതായ ഏത് സഹോദരനുണ്ടോ ഏത് സഹോദരിയുണ്ടോ ഏത് ഉമ്മയുണ്ടോ സമയത്തല്ലാതെ നമസ്കാരം നിർവഹിക്കുന്നതായ യുവാക്കളെ യുവതികളെ കച്ചവടക്കാരെ ഇശാ നമസ്കാരം പിന്തിപ്പിച്ച് പിന്തിപ്പിച്ചിട്ട് കട തുറന്ന് വെച്ചുകൊണ്ട് നൈറ്റ് കച്ചവടം നടത്തി പാതിരാത്രി സമയത്ത് നിർവഹിക്കുന്നവരെ മഗ്രിബ് നമസ്കാരം ഇശയിലേക്ക് വെച്ചുകൊണ്ട് പിന്തിപ്പിക്കുന്നവരെ ഹലാലായ യാത്രയില്ലാതെ അകാരണമായി നമസ്കാരത്തെ പിന്തിപ്പിക്കുന്നതായ ഉമ്മമാരെ കേവലം ഒരു സ്വർണം പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരു കല്യാണ പെണ്ണിന് വേണ്ടി ഒരു വളയെടുക്കാൻ വേണ്ടി നേരം വെളുത്ത് ജ്വല്ലറിയിലേക്ക് യാത്ര തിരിക്കുന്ന ഉമ്മമാർ രണ്ട് മൂന്ന് വാഹനങ്ങളിലായി യാത്ര ചെയ്തിട്ട് ലുഹറില്ല അസറില്ല മഗ്‌രിബില്ല ആ കടയിൽ തന്നെ തമ്പടിച്ചിരിക്കുന്ന കുടുംബങ്ങളെ നമസ്കാരം സമയത്തല്ലാതെ നിങ്ങൾ നിർവഹിച്ചാൽ പോലും ആ നമസ്കാരം നിങ്ങൾക്കെതിരായി പ്രാർത്ഥിക്കുമത്രേ നമസ്കരിച്ച നമസ്കാരം സമയത്തല്ലാതെ നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ആകാശ ലോകത്തേക്ക് നമസ്കാരം ഉയരാൻ ശ്രമിക്കും പക്ഷേ നമസ്കാരം ഇരുൾമുറ്റപ്പെട്ട് പോയി ഇരുൾമുറ്റിയ നമസ്കാരമാണ് തുറത്തുൽ മലായികത്തു സലാത്തുഹു ആ നമസ്കാരം മലക്കുകൾ മുഖേനെ തിരിച്ചയക്കപ്പെടുകയാണ് തിരിച്ചയക്കപ്പെടുകയാ ഭൂമിയിലേക്ക് തന്നെ നമസ്കാരം തിരിച്ചയക്കപ്പെടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി എന്നിട്ടോ അല്ലാ അല്ലാ നമസ്കരിച്ച് സലാം ഈട്ടിയിട്ട് നിൽക്കുന്ന ഉമ്മയുടെ ചാരത്ത് വന്നുകൊണ്ട് സഹോദരന്റെ ചാരത്ത് വന്നുകൊണ്ട് നമസ്കാരം അവനെതിരായി ദുആ ചെയ്യുമത്രേ വയ്യാക്കല്ലാഹു കമാ വയ്യാത്തനീ
നമസ്കാരം അവനെതിരായി പ്രാർത്ഥിക്കുകയാണ്. നമസ്കാരമാകുന്ന എന്നെ നീ സമയത്ത് നമസ്കരിക്കാതെ പാഴാക്കിയതുപോലെ അല്ലാഹു നിന്നെയും പാഴാക്കട്ടെ, അപകടങ്ങളിൽ പെടുത്തട്ടെ, ദുരിതങ്ങൾ നിനക്ക് സമ്മാനിക്കട്ടെ. ഫുട്ബോൾ ടൂർണമെന്റ് കണ്ടുകൊണ്ടും കളി കണ്ടുകൊണ്ടും കളിച്ചുകൊണ്ടും സമയം ചെലവഴിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട പൊന്നുമോനെ, പാതിരാത്രി സമയം വരെ സീരിയലിന്റെ ലോകത്തേക്ക് സമയം ചെലവഴിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, അടുത്ത സീരിയല് കണ്ടിട്ട് നമസ്കരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമസ്കാരത്തെ പിന്തിപ്പിക്കുന്ന ഉമ്മമാരെ, ചിന്തിക്കണേ ചിന്തിക്കണേ, അല്ലാഹു റസൂലാണ് പറയുന്നത്, ആ നമസ്കാരം നിങ്ങൾക്കെതിരായി പ്രാർത്ഥിക്കുമ്പോ ഫയഖൂലുൽ മലായികത്തു ആമീൻ, ഈ ഭൂമിയിലുള്ള സർവ മലക്കുകളും അവനെതിരായിട്ട് ആമീൻ പറയുമത്രേ. അവന്റെ ഉത്തരം കിട്ടാൻ, ആ നമസ്കാരത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ അതുകൊണ്ട് നിദാനമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമസ്കാരം മനുഷ്യരെതിരായിട്ട് ദുആ ചെയ്യും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും, എന്തൊരു പ്രയാസമായിരിക്കും ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. നമ്മളൊക്കെ നമസ്കരിക്കുന്നുണ്ട്, പക്ഷേ ആ നമസ്കാര സമയത്തല്ല. നമ്മുടെയൊക്കെ ജോലി തിരക്ക് കഴിഞ്ഞിട്ട് നമ്മൾ പോയി നിസ്കരിക്കുക, അങ്ങനെ നമസ്കരിച്ചാൽ നമസ്കാരം ശരിയാവൂല. ഇതാണ് ഇന്നത്തെ പാഠം, ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. തോന്നുമ്പോ നമസ്കരിച്ചാൽ നിസ്കരിക്കുന്നുണ്ടല്ലോ ഉസ്താദേ, പോരാ, നിന്റെ നമസ്കാരം സമയത്താകണം. ഇന്ന സ്വലാത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, എന്ന് പറയുന്നത് സമയബന്ധിതമാണ്, സമയത്ത് നിർവഹിക്കടേ. സമയബന്ധിതമാണ് നമസ്കാരമെന്ന് പരിശുദ്ധ ഖുർആൻ. തോന്നുമ്പോ നമസ്കരിച്ചാ നമസ്കാരമാവൂല, നിന്റെ ഇഷ്ടം പോലെ നമസ്കരിച്ചാൽ നമസ്കാരമാവൂല. നമ്മൾ കരുതി നമസ്കരിക്കുന്നുണ്ടല്ലോ, കടയൊക്കെ അടച്ചിട്ട് പാതിരാത്രി സമയത്ത് നിന്നിട്ട് മഗ്‌രിബും ളുഹറും അസറും മഗ്‌രിബും എല്ലാം കൂടി ഒന്നിച്ചങ്ങ് നിസ്കരിക്കുന്ന കച്ചവടക്കാരുണ്ടാവും. നമ്മൾക്ക് പറയാനുള്ള ന്യായം നിസ്കരിക്കുന്നുണ്ടല്ലോ ഉസ്താദെ, അത് പോരാ, സമയത്താവണം. അങ്ങനെ നിസ്കരിക്കുന്നുണ്ടെന്ന് പറയാം, പിന്നെ എന്തിനാണ് ളുഹറിന്റെ സമയത്തൊരു ബാങ്ക്, എന്തിനാണ് അസറിന്റെ സമയത്തൊരു ബാങ്ക്, എല്ലാം കൂടി ഒറ്റ ബാങ്ക് പോരെ. നിനക്ക് എപ്പോഴെങ്കിലും സൗകര്യം ഉള്ളപ്പോൾ നിസ്കരിച്ചാൽ മതിയെങ്കിൽ, ഇതൊക്കെ സമയബന്ധിതമാണ്. ആ സമയത്ത് നിർവഹിക്കുമ്പോഴാ നിന്റെ കയ്യിലേക്ക് സ്വർഗത്തിന്റെ താക്കോല് വരിക. അല്ലാഹു തൗഫീക് നൽകട്ടെ. മഹാനായ റബീഉ ഇബ്നു ഹൈസം റഹ്മത്തുള്ളാഹി അലൈഹി, താബിഈകളിൽ പ്രമുഖനായ വ്യക്തിയാണ്, താബിഈകളിൽ പ്രമുഖനായ വ്യക്തിയാണ് റബീഉ ഇബ്നു ഹൈസം റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന പ്രവാചകന്റെ പ്രിയപ്പെട്ട ശിഷ്യനാകുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട റബീഉ ഇബ്നു ഹൈസം റഹ്മത്തുള്ളാഹി. മഹാനുഭാവരുടെ അരയ്ക്ക് താഴോട്ട് തളർന്നു പോയി, അരയ്ക്ക് താഴോട്ടും കൊണ്ട് തളർന്നു പോയിരിക്കുക, തളർവാദം പിടിച്ചു, ശരീരത്തിന് സുഖമില്ല, കുഴഞ്ഞു പോയിരിക്കുകയാണ്. നേരമുളച്ച് സുബഹിയുടെ ബാങ്കുരി പള്ളിയിൽ നിന്ന് വീഴുന്നു. മഹാനവരുകൾ വീട്ടിൽ കടന്നുകൊണ്ട് ഒച്ചയിട്ടുകൊണ്ട് കരയുകയാണ്. തന്റെ പ്രിയപ്പെട്ട മാറി വന്നുകൊണ്ട് സമാശ്വാസിപ്പിച്ചു നോക്കി, ആശ്വസിപ്പിച്ചു നോക്കി, പക്ഷേ ആശ്വാസം കൊടുക്കാൻ മഹാനവറുകൾ തയ്യാറാവുന്നില്ല. അദ്ദേഹം നിർബന്ധം ചെലുത്തുന്നു, എനിക്ക് എന്റെ പള്ളിയിൽ പോയി നമസ്കരിക്കണം, എനിക്ക് ജമാഅത്തായി നിർവഹിക്കണം ഈ പരിശുദ്ധമാക്കപ്പെട്ട സുബഹി. നിർബന്ധം വെക്കുകയാണ്. അവസാനം അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി മഹാനവരുടെ രണ്ട് കൂട്ടുകാർ, അയൽവാസികളാകുന്ന രണ്ട് സഹോദരങ്ങൾ വന്നുകൊണ്ട് അദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോവുക. രണ്ട് സഹോദരങ്ങളുടെ രണ്ട് ചെറുപ്പക്കാരുടെ തോളിലേക്ക് കൈയിട്ടുകൊണ്ട് കാല് നിലത്തോട് വലിച്ചഴച്ചുകൊണ്ട് മസ്ജിദുൽ നബവിയിലേക്ക്, മുത്തുനബിയുടെ പള്ളിയിലേക്ക് ആ ചെറുപ്പക്കാരൻ റബീഉ ഇബ്നു ഹൈസം റഹ്മത്തുള്ളാഹി അലൈഹി കടന്നു വരുമ്പോ മഹാനായ റബീഉ ഇബ്നു ഹൈസം റഹ്മത്തുള്ളാഹി അലൈഹി സുബഹി നമസ്കരിച്ചിട്ട് മഹാനവരുകളോട്, ആ ഇമാമടക്കം അവിടെയുള്ള ജനങ്ങളടക്കം, സാധികരാകുന്ന ഉലമാക്കളടക്കം എല്ലാവരും അദ്ദേഹത്തോട് ചോദിച്ചു, യാ അബാ മുഹമ്മദ് ഖദ് റഖസല്ലാഹു ലക അൻ തുസല്ലിയ ഫീ ബൈതിക് വ അൻത മഅദൂ. എന്താ ബാ മുഹമ്മദേ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വതആല വീട്ടിൽ നമസ്കരിക്കാൻ നിങ്ങൾ കളവ് നൽകിയിട്ടില്ലേ? നിങ്ങളുടെ കാലിന് താഴോട്ട് നിങ്ങൾക്ക് സുഖമില്ലാത്ത മനുഷ്യനല്ലേ, പിന്നെന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത്? എന്തിനാ ഇങ്ങനെ നിർബന്ധം പിടിക്കുന്നത്? സുഖമില്ലാത്ത വ്യക്തിക്ക് വീട്ടിൽ നമസ്കരിച്ചാ പോരെ, പടച്ചറപ്പ് നൽകിയിരിക്കുന്ന ഇളവല്ലേ എന്ന് മഹാനായ റബീഉ ഇബ്നു ഹൈസം റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചപ്പോ മഹാനായ റബീഉ ഇബ്നു ഹൈസം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് കൊടുത്ത മറുപടി വല്ലാത്തൊരു മറുപടിയാണ്.
അന്തും തഖൂലൂന കമാ തഖൂലൂന അന്തും തഖൂലൂന കമാ തഖൂലൂന മഹാനായ റബീ ഇബ്നു ഹൈസം റഹ്മത്തുള്ളാഹി അലൈഹി അരക്കിപ്പോട്ട് തളർവാദം പിടിച്ചിട്ട് കടന്ന സമയത്ത് പോലും ഒരൊറ്റ ജമാഅത്ത് മുടക്കിയിട്ടില്ല. സുഖമില്ലാത്ത നിങ്ങൾ എന്തിനാണ് പള്ളിയിൽ വരുന്നതെന്ന് അനുയായികൾ അദ്ദേഹത്തോട് ചോദിച്ചപ്പോ മാനവരകൾ അനുയായികളോട് പറയുകയാണ്, നിങ്ങൾക്ക് പറയാനുള്ള എന്ത് കമന്റ്സ് വേണമെങ്കിലും എന്നെ കുറിച്ച് പറയാ, തലക്ക് സുഖമില്ലാത്ത മനുഷ്യനാണിങ്ങേരെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ പാവപ്പെട്ടതാകുന്ന റബീന് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, അല്ലയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും തന്നെ എന്തെങ്കിലും വിധേന അല്പമെങ്കിലും കഴിവായിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ നിന്ന് ബാങ്കുല മുഴങ്ങുന്ന സമയത്ത് നിങ്ങളുടെ കർണപുടത്തിലേക്ക് അലയൊലി കൊണ്ടുകഴിഞ്ഞാൽ ആ ബാങ്കിന് ഉത്തരം കൊടുത്തുകൊണ്ട് മുട്ടിലടഞ്ഞെങ്കിലും നിങ്ങൾ ജമണയെന്ന് റബീ ഇബ്നു ഹൈസം തന്റെ കൂട്ടുകാരോട് നാട്ടുകാരോട് ഉസ്താദുമാരോട് അദ്ദേഹം ഉപദേശിച്ചുവെന്ന് ചരിത്രം പറയുമ്പോ, ഇന്ന് കൈകാലുകൾക്ക് സ്വാധീന ശക്തി കുറവില്ലാത്ത ചെറുപ്പക്കാരാ ഫുട്ബോൾ കളിച്ചുകൊണ്ടും ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടും ഇന്ത്യയും ന്യൂസിലാൻഡിന്റെയും കളി കണ്ടുകൊണ്ടും ഇന്ത്യയും ഓസ്ട്രേലിയയുടെ കളി കണ്ടുകൊണ്ടും ജീവിതം സമയം ചെലവഴിക്കുന്ന പ്രിയപ്പെട്ട യുവാക്കളെ, ചിന്തിക്കണേ ചിന്തിക്കണേ, ഗൗരവമുള്ള വിഷയമാണ് നമസ്കാരം. ഒരൊറ്റ വഖത്ത് പോലും നമസ്കാരം നിന്റെ ജീവിതത്തിൽ നീ ഖലാക്കരുതേ. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ലയോ, മൻ ഹാഫള അലൈഹാ മൻ ഹാഫള അലൈഹാ കാനത് ലഹൂ നജാ وبرهان يوم القيامة. ആരൊരുവൻ നമസ്കാരം മുറപോലെ നിർവഹിച്ചിട്ടുണ്ടോ? അഞ്ച് വക്കത്ത് നമസ്കാരം ബാങ്ക് വിളിക്കുന്ന സമയത്ത് ശ്രദ്ധാപൂർവം നിർവഹിച്ചതാകുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ടോ? പാവപ്പെട്ട ഉമ്മമാരുണ്ടോ? കാനത്തു ലഹൂ നജാത്തുൻ വബുർഹാനുൻ യൗമൽ ഖിയാമ. നാളെ കത്തിച്ചിരിക്കുന്നതായ മഹ്ശറയിൽ വർച്ചറബിന്റെ മുന്നിൽ കൊണ്ടുവന്ന് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി നിർത്തുമ്പോ അവന് തുണയായിട്ട് രക്ഷയായിട്ട് നമസ്കാരം കടന്നു വരുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി വമല്ലം യുഹാഫിള അലൈഹാ. ആ നമസ്കാരം ആര് ശ്രദ്ധിക്കാതിരുന്നോ, ആര് ഗൗരിക്കാതിരുന്നോ, നമസ്കാരത്തിൽ ബദ്ധശ്രദ്ധ പതിപ്പിക്കാതെ തന്റെ ജീവിതം അടിച്ചു പൊളിച്ചുകൊണ്ട് രസിച്ചുകൊണ്ട് രമിച്ചുകൊണ്ട് ദുന്യാവാകുന്ന കുറഞ്ഞ കാലഘട്ട ജീവിതത്തിൽ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്നതായ ഏത് സഹോദരനുണ്ടോ, ഏത് ഉമ്മയുണ്ടോ, ഏത് സഹോദരിയുണ്ടോ? ലം തകുൻ ലഹൂ നജാത്തുൻ വലാ ബുർഹാൻ. അല്ലാഹുവിന്റെ കോടതിയിൽ ഖിയാമത്ത് നാളിലെത്തുമ്പോ കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലക്ക് മീത് നിർത്തിക്കൊണ്ട് കത്തിയാളെന്ന നരകത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് വിചാരണ ചെയ്യുന്ന സമയത്ത് അവന് രക്ഷയില്ല, രക്ഷയില്ല. അവൻ നമസ്കരിച്ച നമസ്കാരം സമയത്തല്ല, തോന്നുമ്പോ നമസ്കരിച്ച നമസ്കാരമാണ്, അവന്റെ ഇഷ്ടം പോലെ നമസ്കരിച്ച നമസ്കാരമാണ്. ആ നമസ്കാരം കൊണ്ട് അവന് രക്ഷയില്ല. ലം തകുൻ ലഹൂ നജാ, അവനൊരു രക്ഷപ്പെടാനുള്ള വാതിലില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അന്തരിച്ചുമാറാം. മഹ്ശറയിൽ നമ്മൾ എത്തുമ്പോ വിയർപ്പൊലിക്കാതെ നമ്മൾക്ക് നിൽക്കണം. കാരണം എന്താ? മഹ്ശറയിൽ ആദ്യം നടത്തുന്ന വിചാരണ തന്നെ നമസ്കാരമാണ്. മഹ്ശറയിൽ ആദ്യം ചോദിക്കുന്നതാകുന്ന ചോദ്യം അത് തന്നെയാണ്. قال رسول الله صلى الله عليه وسلم اول ما يحاسب به العبد يوم القيامه عن الصلاه عن الصلاه. അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാഹ്ശറയിൽ ഒരു മനുഷ്യൻ ആദ്യമായി വിചാരണ നേരിടേണ്ടി വരിക അവന് നമസ്കാരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി.
വഖത്ത് നിർവഹിക്കുന്ന നമ്മുടെ നമസ്കാരം അത് സമയബന്ധിതമാകണം. വെറുതെ കൊണ്ട് നമസ്കരിച്ചാ പോരാ. അധിക ഉമ്മമാരും അധിക സഹോദരിമാരും ശ്രദ്ധിക്കാതെ പോകുന്ന വസ്തുതയാണ് ളുഹർ നമസ്കാരം അസറിന് തൊട്ട് മുമ്പ് കൊണ്ടുവന്ന് നമസ്കരിക്കുന്നത്. ളുഹർ നമസ്കാരം അസറിന് ബാങ്ക് വിളിക്കുന്നത് 10 മിനിറ്റ് മുമ്പ് ഒതു എടുത്ത് റാഹത്തായി നിലയിൽ മുസല്ലയിൽ കയറും, നിസ്കരിക്കും. നിസ്കരിച്ച് സലാം വീട്ടിയാൽ ഉടനെ പള്ളിയിൽ നിന്ന് എന്ത് കേൾക്കണം? അസർ ബാങ്ക് കേൾക്കണം. ആ രീതിക്ക് കയറും. അങ്ങനെ നമസ്കരിക്കാൻ വേണ്ടി മുസല്ലയിലേക്ക് എത്തുള്ളൂ. ഇങ്ങനെ ശീലിച്ചിരിക്കുന്നത് ഒരുപാട് ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. അറിഞ്ഞു വെക്കണം, നിങ്ങളുടെ നമസ്കാരം അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കില്ല. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസതുൻ ലാ തുഖബലു മിൻഹും സലാതാ. ഹബീബായ നബി തങ്ങൾ അവിടുന്ന് ഓർമ്മപ്പെടുത്തിയില്ലയോ, മൂന്ന് കൂട്ടം ആളുകളുടെ കയ്യിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമസ്കാരത്തെ സ്വീകരിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. സലാസതുൻ ലാ തുഖബലു മിൻഹും സലാതാ. മൂന്ന് കൂട്ടരുടെ കയ്യിൽ നിന്ന് അല്ലാഹു നമസ്കാരം സ്വീകരിക്കില്ല. ആ മൂന്നിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ പെട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കാം. ഒന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, റജുലുൻ അമ്മ ഖൗമാ വഹും ലഹു കാരിഹൂൻ. ഒരു സമുദായത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇമാമാണ്. ആ നാട്ടിലുള്ള സർവ ആളുകളും ആ മഹല്ലത്തിലുള്ള സർവരും ആ ഇമാമിന്റെ ഇമാമത്തിനെ വെറുക്കുന്നുണ്ട്. അദ്ദേഹം ഇമാമായി നിൽക്കുന്നത് ജനങ്ങൾക്ക് വെറുപ്പാണെങ്കിൽ ആ ഇമാമിന്റെ നമസ്കാരം സ്വീകരിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. വളരെ ഗൗരവത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഉസ്താദുമാരും പഠിക്കേണ്ട വിഷയമായി പറയുന്നത്, ഒരു മഹല്ലത്തിലെ ഇമാം ആ മഹല്ല് ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തുനിഞ്ഞാൽ ആ മഹലിൽ ബാക്കിയുള്ളവർക്കൊന്നും അദ്ദേഹത്തിന് താല്പര്യമില്ല എങ്കിൽ നമ്മുടെ മഹലിനെ കുറിച്ചൊന്നും അല്ല കേട്ടോ, ഇനി അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കല്ലേ. അള്ളാഹു നമ്മുടെ മഹലിൽ ഐക്യം നിലനിർത്തുമാറ. ഞാൻ വിഷയം പറയും, ഇമാമ നിൽക്കുന്ന ഇമാമ് ആ ഇമാമിനെ ആ നാട്ടിലുള്ള സർവ്വ ആളുകൾക്കും വെറുപ്പാണ്. മറ്റൊരാൾക്കും ഒരു നല്ല അഭിപ്രായമില്ല, എല്ലാവരും അദ്ദേഹത്തെ വെറുക്കുക. ശരിയാവൂല, അദ്ദേഹത്തിന്റെ ഓതല് ശരിയല്ല, അദ്ദേഹത്തിന്റെ ക്ലാത്ത് ശരിയല്ല. എങ്ങനെ ജനങ്ങൾ മുഴുവൻ അദ്ദേഹത്തെ വെറുക്കാണ്? അദ്ദേഹത്തിന്റെ ബിദായിമാരുമായ പുത്തം പ്രസ്ഥാനപരമായ ചിന്താഗതി കൊണ്ട് ഏതുകൊണ്ടായിക്കോട്ടെ അങ്ങനെ ജനങ്ങൾ മുഴുവനും വെറുത്തിട്ടും ആ മഹല്ലിൽ പിടിച്ചു നിന്നിട്ട് അങ്ങനെ ഇമാമത്ത് നിർവഹിക്കുന്ന ഒരു ഉസ്താദ് ഉണ്ടെങ്കിൽ, ഇമാം ഉണ്ടെങ്കിൽ, ആ ഇമാമിന്റെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല. അള്ളാഹു പഠിക്കേണ്ട വിഷയമാണ്. രണ്ടാമത്തത്, അല്ലാഹുവിന്റെ റസൂൽ വ്യക്തമായ രീതിയിൽ പറയുന്നു, അയ്യബി അൽ അബ്ദു ഹുറാ. സ്വതന്ത്രനായ വ്യക്തിയെ അടിമ വിൽക്കലാണ്. അടിമ സ്വതന്ത്രനെ വിറ്റാൽ ആ അടിമയുടെ നമസ്കാരവും അല്ലാഹു സ്വീകരിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതിന്നില്ല, അടിമ സമ്പ്രദായം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആവശ്യപ്പെട്ടേ. മൂന്നാമത്തത്, അതാണ് നമ്മുടെ വിഷയമായിട്ട് ബന്ധം. മൂന്നാമത്തത്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മൂന്ന് പേരുടെ നമസ്കാരം സ്വീകരിക്കില്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ട് അതിൽ മൂന്നാമതായിട്ട് ലോകത്തിന്റെ നായകൻ പരിചയപ്പെടുത്തുന്നു, റജുലുൻ യഅതി സ്വലാത ഇദ്ബാറ അയ്യുസല്ലിഹാ ബഅദ വഖ്തിഹാ. നമസ്കാരം സമയത്തിന് ശേഷം നിർവഹിക്കുന്നതായ ആളുകളുണ്ടോ, ഉമ്മമാരുണ്ടോ? നമസ്കരിക്കുന്നുണ്ട്, പക്ഷേ നമസ്കാരം സമയത്തല്ല. ളുഹർ നമസ്കരിക്കുന്നുണ്ട്, പക്ഷേ അസറിനോട് ചേർത്ത് വെച്ചിട്ടാണ്. മനഃപൂർവ്വം എല്ലാ ദിവസവും അങ്ങനെ തന്നെയാ. കാരണമുണ്ടായിട്ടല്ല, ഹലാലായ യാത്ര ഇസ്ലാമിൽ കാരണമാണ്. അകാരണമായി നമസ്കാരത്തെ എപ്പോഴും പിന്തിപ്പിക്കുന്നതായ കച്ചവട സുഹൃത്തുക്കളെ ചിന്തിക്കണേ, ചിന്തിക്കണേ. നിന്റെ നമസ്കാരം റബ്ബിന് വേണ്ട, റബ്ബ് സ്വീകരിക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ നമസ്കാരം സ്വീകരിക്കില്ല. നമസ്കാരത്തെ എപ്പോഴും പിന്തിപ്പിച്ചു കൊണ്ടുവരുന്ന ഉമ്മമാര് ശ്രദ്ധിക്കണം, നിങ്ങൾ ഗൗരവത്തിൽ മനസ്സിലാക്കണം. സീരിയൽ
വീണ്ടും സിനിമയും കണ്ടുകൊണ്ടിരിക്കുക, എന്നിട്ട് മൗരി നമസ്കാരം കൊണ്ട് കലാക്കി കളയുക, ഇശായന് ശേഷം ഒന്നിച്ച് നിസ്കരിക്കുക. എന്തായാലും നിസ്കരിച്ചാ പോരെ, മൂന്നിറക്കാത്ത നിസ്കരിച്ചാ പോരെ. പിള്ളേരുടെ ഒരു ചിന്താഗതി എങ്ങനെയാണ്? പ്രത്യേകിച്ച് യുവാക്കളുടെ ചിന്താഗതി എങ്ങനെയാ? നിസ്കരിച്ചാ മതിയല്ലോ, നിസ്കരിച്ചാ മതിയല്ലോ. അങ്ങനെ പോരാ, നിസ്കരിച്ച പോരാ. നിസ്കാരം സമയത്താവണം, നിസ്കാരം സമയബന്ധിതമാണ്. അതാണ് ഖുർആൻ പറയുന്നത്, ഇന്ന സ്വലാത്ത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, സമയബന്ധിതമാണ് നമസ്കാരം. ആ നമസ്കാരത്തിന് അദാഉം ഖലാഉം ഉണ്ട്, അത് മനസ്സിലാക്കിയിട്ട് നീ നിർവഹിക്കും. സമയത്ത് നിർവഹിക്കുമ്പോഴേ നിന്റെ നമസ്കാരം ഏറ്റവും കൂലിയുള്ളതാവൂ. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ജമാഅത്തിനെ ശ്രദ്ധ പതിപ്പിക്കൻ. പള്ളിയിൽ ജമാഅത്ത് നടക്കുന്ന സമയത്ത് റോഡരികിൽ നിന്നുകൊണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് സമയം കളയരുത് നിങ്ങൾ. ഫേസ്ബുക്കിന്റെ മുഖത്തേക്ക് ഊൺ ചേർത്ത് വെച്ചുകൊണ്ട് സമയം കൊല്ലരുത് നിങ്ങൾ. വാട്സാപ്പിലും ടോക്കറയിലുമായിട്ട് നിന്റെ ജീവിതത്തെ നീ തള്ളി നീക്കരുത്. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് വേഗം തന്നെ നീ മുസല്ലയിലേക്ക് നമസ്കരിക്കാൻ വേണ്ടി നിർവഹിക്കാൻ നമസ്കാരം നിർവഹിക്കാൻ നീ കയറി ചെല്ലിൽ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം തന്റെ തോട്ടത്തിലേക്ക് തന്റെ തൊഴിലാളികൾക്കുള്ള വേതനം നൽകാൻ വേണ്ടി കടന്നു ചെന്നു. സുബ്ഹാനല്ലാഹ്, അവസാനം തൊഴിലാളികൾക്കുള്ള തോട്ടത്തിലുള്ള തൊഴിലാളികൾക്ക് വേതനം കൊടുത്ത് തോട്ടത്തിലുള്ള ഈന്തപ്പന മുഴുവനും കണക്കെടുപ്പെടുത്തിട്ട് മഹാനവറുകൾ തിരിച്ചിറങ്ങി വരുമ്പോ ളുഹ്ര നമസ്കാരം പള്ളിയിൽ നിന്ന് ജമാഅത്ത് കഴിഞ്ഞു പോയി. കാരണം എന്താ? മഹാനവറുകൾ ബാങ്ക് കേട്ടില്ല. ഇന്നത്തെ പോലെ മൈക്ക് സൗകര്യങ്ങളും സംസൊന്നും ഇല്ലല്ലോ. ഇടതൂർന്ന് നിൽക്കുന്ന ഈന്തപ്പന ഓലകൾക്കിടയിൽ മഹാനവറുകൾക്ക് പള്ളിയിൽ നിന്നുള്ള ബാങ്കുലി കേൾക്കാൻ സാധിച്ചില്ല. മഹാനവറുകൾ ദുഹ്ര നമസ്കാരം കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല. പള്ളിയിലെ ദുഹ്ര നമസ്കാരം ആദ്യ ജമാഅത്ത് കഴിഞ്ഞു പോയിരിക്കുക. കളായിട്ടില്ല നമസ്കാരം, കളായിട്ടില്ല സമയം കിടക്കണ്ട. ആദ്യ ജമാഅത്ത് നമ്മുടെ പള്ളിയിൽ ഇമാമിനോടൊപ്പമുള്ള ആദ്യ വക്തത്തിലുള്ള നമസ്കാരം, അതിനാണ് ആദ്യ ജമാഅത്ത് എന്ന് പറയുക. ആ ആദ്യ ജമാഅത്ത് പള്ളിയിൽ കഴിഞ്ഞു പോയി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തോട്ടത്തിലേക്ക് കടന്നു ചെന്ന് തൊഴിലാളികൾക്കുള്ള വേതനം കൊടുത്തിട്ട് തിരിച്ചിറങ്ങി വരുമ്പോ നമസ്കാരം കഴിഞ്ഞിരിക്കുകയാണ്. പള്ളിയിലെ ആദ്യ ജമാഅത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യ വക്ത് കഴിഞ്ഞിട്ടില്ല, ആദ്യ ജമാഅത്ത് കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയും മഹാനബറുകൾ പള്ളിയിലേക്ക് ചെന്നാൽ അവിടെ ജമാഅത്തിന് ഇനിയും സാധ്യതയുണ്ട്. പക്ഷേ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ സമുദായത്തെ മുഴുവനും വിളിച്ചു നിർത്തിയിട്ട് കൊടുത്തതാകുന്ന ഒരു ഉപദേശം, അവിടുന്ന് പറഞ്ഞ ഒരു വചനം മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ പതിക്കണം. ഖാല ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. വല്ലാത്തൊരു വർത്തമാനമാണ്, വല്ലാത്തൊരു വാക്കാണ് മഹാനായ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ളുഹ്ര നമസ്കാരം ആദ്യ ജമാഅത്ത് കഴിഞ്ഞു പോയിട്ടുള്ളതാകുന്ന മഹാനവറുകൾ അതിന്റെ വിഷമം തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, നാട്ടുകാരോട്, അയൽവാസികളോട്, കുടുംബാദികളോട് പങ്കുവെക്കുകയാ. ഒരു മുഅ്മിനായ മനുഷ്യൻ അവന് വിപത്തുണ്ടാകുമ്പോ ചെല്ലേണ്ട പദമല്ലയോ ഇന്നാലില്ലാഹ്? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഏറ്റവും വലിയ വിപത്തായിട്ട് തോന്നിയത് തന്റെ ജമാഅത്ത് നഷ്ടപ്പെടലാണ്, തന്റെ ആദ്യ ജമാഅത്ത് നഷ്ടപ്പെടലാണ്. അല്ലാഹുവിൽ നിന്നുള്ളതാണ് ഞാൻ, അവനിലേക്ക് തന്നെയാണ് മടക്കുമെന്ന അർത്ഥം വരുന്ന ഇന്നാലില്ല പറഞ്ഞിട്ട് ഉമർ ഇബ്നു ഖത്താബ് തങ്ങള് നാട്ടുകാരെ വിളിച്ചിട്ട് പറയുന്നു, യാ മഅശറൽ മുസ്ലിമീൻ, അല്ലയോ മുസ്ലിമീങ്ങളെ, അല്ലയോ മുസ്ലിം സഹോദരങ്ങളെ, ഓ ഷഹീദുകും മന്നീ അഹദൈതു ഹൈതി ലിൽ മസാകീൻ. ഈ പാരാവാരം പോലെ നീണ്ടുകിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രജകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാനിതാ സത്യം ചെയ്യുന്നു, അന്നി അഹദൈതു ഹൈതിലിൽ മസാകീൻ. എന്റെ ഈ തോട്ടമുണ്ടല്ലോ, 4 ഏക്കറോളം വരുന്ന പ്രവിശാലമാകുന്ന ഈന്തപ്പന കുലകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സുന്ദരമാകുന്ന തോട്ടമുണ്ടല്ലോ, ഞാൻ കണക്കെടുപ്പെടുത്തിട്ടാണ് കടന്നു വരുന്നത്. ഈന്തപ്പന കുലകളുള്ള കുലച്ച് നിൽക്കുന്ന ഈ തോട്ടം മുഴുവനും പാവപ്പെട്ടവർക്ക് ഇതാ ഹദിയ നൽകുകയാണ്, പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണ് ഞാൻ.
കഫാറത്തൻ അന്നി. ഈ പാവപ്പെട്ട ഉമരനാട പടച്ചറപ്പിന്റെ ദർബാറിലെത്തുമ്പോ, അള്ളാഹന്റെ കോടതിയിലെത്തുമ്പോ, മഹ്ശറിലെത്തുമ്പോ, പടച്ചറപ്പിന്റെ മുന്നിൽ വിചാരണയ്ക്ക് വേണ്ടി നിൽക്കുമ്പോ, അള്ളാഹു എന്നോട് ആദ്യ ജമാഅത്തിൽ എന്തേ നീ നമസ്കരിക്കാനതെന്ന് ചോദിക്കുമ്പോ മറുപടി കൊടുക്കാൻ കഴിയാതെ വിയർക്കാതിരിക്കാൻ വേണ്ടി പ്രായച്ചിത്തമായിട്ടാണ് ഞാൻ ഈ കൊടുക്കുന്നതെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ, ചിന്തിക്കണേ ചെറുപ്പക്കാരാ, ചിന്തിക്കണേ ഉമ്മമാരെ, നമ്മളെ നമസ്കാരം ഏതൊരു ദിനെ തൊട്ടാണ് ജോലിയാക്കിയത്? എന്തൊരു കച്ചവടമാണ് ജോലിയാക്കിയത്? ആ കച്ചവട സാധന സാമഗ്രികളൊക്കെ അല്ലാന്റെ മാർഗത്തിൽ പാവപ്പെട്ടവർക്ക് ഹദിയ കൊടുക്കാൻ നിന്നാൽ നമ്മുടെ കയ്യിൽ എന്താണ് മിച്ചമുണ്ടാവുക? ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ ചര്യ പിൻപറ്റണേ, അവിടുത്തെ ജീവിതം നമ്മൾ പഠിക്കണേ. നമസ്കാരം കലായിട്ടില്ല, നമസ്കാരം കലായിട്ടില്ല സഹോദരങ്ങളെ. ആ ലുഹറ നമസ്കാരം അതായിട്ട് നമസ്കരിക്കാനും ഇനിയും ജമാഅത്തായിട്ട് നമസ്കരിക്കാനും സമയമുണ്ട്. പക്ഷേ ഒരു ജമാഅത്ത് അത് ആദ്യ ജമാഅത്ത് നഷ്ടപ്പെട്ടപ്പോ അതിന്റെ വിഷമം കൊണ്ട് ഉമർ ബിൻ ഖത്താബ് തങ്ങള് തന്നെ ഏതൊരു തോട്ടമാണ് നമസ്കാരത്തെ തൊട്ട് ജോലിയാക്കിയത്. ആ തോട്ടം മുഴുവനും പാവപ്പെട്ടവർക്ക് ഹദിയ കൊടുത്തുകൊണ്ട് പടച്ചറപ്പിന്റെ ദർബാറിൽ വിറങ്ങരിക്കാതിരിക്കാൻ അള്ളാഹന്റെ കോടതിയിൽ തനിക്ക് അനുകൂലമായി കിട്ടാൻ വേണ്ടി മഹാനവരുകൾ പരിശ്രമിച്ചെങ്കിൽ ഈ ഒരു പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണേ, നിർബന്ധമായും നേടിയെടുക്കണേ. നമസ്കാരത്തിന് മുൻകഴിഞ്ഞു പോയ സാത്വികരാകുന്ന ഉലമാക്കള് ഉമറാക്കള് വെച്ചിരുന്ന നമസ്കാരത്തിനോടുള്ള ശ്രദ്ധ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണേ. സാത്വികരാകുന്ന ഉലമാക്കൾ അത്തരത്തിലായിരുന്നു അവരുടെ ജീവിതം അത്തരത്തിൽ നടത്തിയില്ലയോ? എത്രയെത്ര ആളുകളാണ്, എത്രയെത്ര മഹത്തുക്കളാണ്, അവരുടെ നമസ്കാരങ്ങൾ ഒരു വഖത്ത് പോലും, ഒരു ജമാഅത്ത് പോലും നഷ്ടപ്പെടരുത് എന്നുള്ള ബോധ്യമായിരുന്നു, കർക്കശമായിരുന്നു അവരുടെ ജീവിതത്തിൽ. ഒരൊറ്റ ജമാഅത്ത് പോലും നഷ്ടപ്പെടരുത്, ഒരു വഖത്ത് പോലും എനിക്ക് നഷ്ടപ്പെടരുത്, ഇതായിരുന്നു മുൻകഴിഞ്ഞ ആളുകളുടെയൊക്കെ ജീവിതം. അള്ളാഹു അത് മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖവാരി റഹ്മത്തുള്ളാഹി അലൈഹി മുഅ്മിനീങ്ങളുടെ നമസ്കാരത്തെ കുറിച്ചും പരിശുദ്ധമാകുന്ന ഖുർആൻ പറയുന്നുണ്ട്. മുനാഫിക്കുകളായ ആളുകളുടെ നമസ്കാരത്തെ കുറിച്ചും ഖുർആൻ വ്യക്തമാക്കുന്നു. മുഅ്മിനീങ്ങളായ ആളുകൾ, സാത്വികരാകുന്ന വ്യക്തികൾ, അവരുടെ നമസ്കാരത്തിന്റെ രീതിയാണ് നമ്മൾ പറഞ്ഞത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ബഹുമാനപ്പെട്ടതാകുന്ന റബീഇ ബിൻ ഹൈസം റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള സാത്വികരാകുന്ന വ്യക്തി. മുനാഫിക്കുകളായ ആളുകളുടെ നമസ്കാരത്തെ കുറിച്ചും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളായ ആളുകളുടെ നമസ്കാരത്തെ കുറിച്ചും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നമസ്കാരം മുഅ്മിനീങ്ങളുടെ നമസ്കാരമാകണം, അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖദ ഫലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സലാതിഹിം ഖാശിഊൻ വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ വല്ലദീന ഹും ലിസ്സകാതി ഫാഇലൂൻ والذين هم لفروجهم حافظون إلا على أزواجهم أو ما ملكت أيمانهم فإنهم غير ملومين فمن ابتغى وراء ذلك فأولئك هم العادون والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون
പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു എന്ന ജഗന്യന്താവ് വ്യക്തമാക്കുകയാണ്. അല്ലയോ മുഅ്മിനീങ്ങളെ, അല്ലയോ സഹോദരങ്ങളെ, നിങ്ങളിൽ ആരാണ് വിജയിച്ചതെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ വ്യക്തമാക്കുകയാണ്. ഖദ ഫലഹൽ മുഅ്മിനൂൻ, തീർച്ചയായും മുഅ്മിനീങ്ങൾ വിജയിച്ചവത്രേ, സത്യവിശ്വാസികൾ വിജയിച്ചവത്രേ. അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ്, നമസ്കാരത്തിൽ ഭയഭക്തി ഉള്ളവരാണ് വരുന്നത്. പരിശുദ്ധ ഖുർആൻ, നമസ്കാരത്തിൽ ഭയഭക്തി ഉള്ളവരാണ്, നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ് ആര്? മുഅ്മിനീങ്ങൾ. അവർ യഥാർത്ഥത്തിൽ വിജയിച്ചവരാണ്. പരിശുദ്ധമാകുന്ന ഖുർആൻ അങ്ങനെയുള്ള മുഅ്മിനീങ്ങളാ വിജയിച്ചവർ. നമുക്കിന്നൊരു കൊതുക് വന്ന് കടിക്കുമ്പോൾ തന്നെ നമ്മുടെ നമസ്കാരം പോകും. അല്പം ചൂടാണ്, നമുക്ക് നമസ്കാരത്തിന്റെ ശ്രദ്ധ ചൂടിലേക്ക് പോകും. എവിടെ എത്തിപ്പോയി നമ്മുടെ വസ്ത്രം? മഹാനായ സുലൈമാനു ദമീരി റഹിമഹുല്ലാ മഹാനുഭാവൻ നമസ്കരിക്കാൻ വേണ്ടി വരുമ്പോ തന്റെ കുടുംബക്കാരോട് പറയുമായിരുന്നു അത്രേ, സുലൈമാനു ദമീർ റഹിമഹുല്ലാ അവിടുന്ന് നമസ്കാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുടുംബക്കാര് സംസാരിക്കുമായിരുന്നു. നമസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ കുടുംബക്കാരോട് പറയുമത്രേ, തഹദ്ദസോ, വർത്തമാനം പറഞ്ഞോളീൻ, വർത്തമാനം പറയണേ. നമസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ പറയാ, എന്ത് വർത്തമാനം പറഞ്ഞു പറഞ്ഞു. നമ്മളെങ്ങനെയാ? നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ നാട്ടുകാരെ മുഴുവൻ ഫോൺ വിളിച്ചറിയിക്കും നമ്മൾ നിസ്കരിക്കാൻ പോവാണ്. നിസ്കരിക്കാൻ വേണ്ടി പോവാണെങ്കിൽ മക്കളെയും എല്ലാവരെയും ഒന്നായിട്ടൊരു ബഹളമായിരിക്കും. ഞാൻ നിസ്കരിക്കാൻ പോവാ, ഇവിടെ ഇനി ആരും ബഹളം ഉണ്ടാക്കരുത്, ഞാൻ നിസ്കരിക്കാൻ പോവാ, മുസ്ലിമിലേക്ക് നിൽക്കാൻ പോവാണ്. വല്ലാത്ത ബഹളം, ഭയങ്കര ബഹളമായി. കാരണം എന്താ, ഇവൻ നിസ്കരിക്കാൻ കൈകെട്ടി കഴിഞ്ഞാൽ ഇവന്റെ ചിന്ത അവിടെയാണ്, അടുക്കളയിൽ നിന്ന് പൊരിച്ച മീനിന്റെ മണമൊക്കെയാണ് ഇവന്റെ ചിന്താഗതി. അവിടെ പുറത്ത് ഇറച്ചി പൊരിക്കുന്നുണ്ടെങ്കിൽ ഇനി എനിക്ക് ആ പീസ് കിട്ടുമോ? ഇതൊക്കെയാണ് ചിന്താഗതി. ഇവന്റെ ചിന്ത അങ്ങോട്ട് പോയി. സുലൈമാനു ദമീർ റഹിമഹുല്ലാ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് മഹാനവരുകൾ കുടുംബക്കാരോട് പറയും, തഹദ്ദസോ, വർത്തമാനം പറയണേ, വർത്തമാനം പറയണേ. വകാനഹലഹോ യതഹദ്ദസൂൻ ഇദാ ദഖല ഫിസ്സലാ. സുലൈമാനു ദമീർ റഹിമഹുല്ലാ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടിക്കഴിഞ്ഞാൽ കുടുംബക്കാരെ സംസാരമായി, വീട്ടുകാരെ സംസാരമായി, അയൽവാസികളോടപ്പോഴാണ് അവർ സംസാരിക്കുക. സലാം വീട്ടിയാലുടനെ വീട് നിശബ്ദമായി, സംസാരിക്കുന്നില്ല, സംസാരിക്കുന്നില്ല. സലാം വീട്ടിക്കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാൻ പാടില്ല. പിന്നെ മൂപ്പറ ശ്രദ്ധ വീട്ടിലൊക്കെ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം. എവിടെയാണ് അവരുടെ നമസ്കാരം? അതാണ് നമസ്കാരം. ഖദ ഫലഹൽ മുഅ്മിനൂൻ അല്ലദീനഹും ഫീ സലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനായ മനുഷ്യന്റെ നമസ്കാരം എത്തരത്തിലാകണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. മുഅ്മിനീങ്ങൾ വിജയിച്ചവത്രേ, അവർ നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണെന്ന് പരിശുദ്ധ ഖുർആൻ. നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവരാണവർ. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തും. മഹാനായ മുഹിയുദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദസല്ലാഹു സിറഹുൽ അസീസ് മഹാനുഭാവന്റെ അരുമ ശിഷ്യനാണ് അലിയുൽ ഹീതി റഹിമഹുല്ലാ. സുദീർഘമാക്കുന്നില്ല, വേഗം തന്നെ ചുരുക്കുകയാണ്. അലിയുൽ ഹീതി റഹിമഹുല്ലാ മഹാനുഭാവൻ അദ്ദേഹം നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുന്ന സമയത്ത് ഭാര്യ വന്നിട്ട് പറഞ്ഞു, ഈ കുട്ടിയെ ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞു. സ്വന്തം മകളെ കൊണ്ടുവന്ന് തൊട്ടിലാട്ടി മഹാനുഭാവൻ നമസ്കരിക്കുന്നതിന്റെ തൊട്ട് പിന്നാമ്പുറത്ത് കൊണ്ടുവന്ന് വെച്ചു. മഹാനുഭാവൻ നമസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി. ഭാര്യ അടുക്കളയിലുള്ള ജോലിയിലേക്ക് തിരിഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ വച്ച ഭാര്യ അടുക്കളയിൽ നിന്ന് അയൽവക്കത്ത വീട്ടിലേക്ക് വർത്തമാനത്തിന് വേണ്ടി പോയ നേരത്ത് ഈ വീട്ടിൽ നിന്ന് കുട്ടിയുടെ വല്ലാത്ത കരച്ചിൽ. കൊച്ചുകുട്ടിയാണ്, പിഞ്ചോമന മകളാണ്, കുട്ടിയുടെ വല്ലാത്ത കരച്ചിലാണ്. മഹാനുഭാവൻ അറിയുന്നില്ല,
ഇതേ സമയത്ത് അരിയുൽ ഹീതി എന്ന് പറയുന്ന ഈ മഹാനുഭാവന്റെ ഒരു ശിഷ്യൻ മഹാനുഭാവനെ കാണാനായിട്ട് വീട്ടിലേക്ക് വന്നപ്പോ വീടിന്റെ അകത്തളത്തിൽ നിന്ന് കുട്ടിയുടെ വല്ലാത്ത കരച്ചിന് കേട്ടുകൊണ്ട് അകത്തേക്ക് തന്നെ കയറി ചെല്ലുന്നു. സുബ്ഹാനല്ലാഹ്. നോക്കുമ്പോഴോ ഒരു വലിയ പെരുമ്പാമ്പ് കുട്ടിയെ വിഴുങ്ങാൻ വേണ്ടി ഒരുങ്ങി നിൽക്കാണ്. കുട്ടിയെ വഴിഞ്ഞു മുറുക്കിയിട്ട് തലയിലേക്ക് തല ചേർത്ത് വെച്ചുകൊണ്ട് വിഴുങ്ങാൻ നിൽക്കുന്ന രംഗമാണ്. ഇവിടെ വാപ്പ അറിയുന്നില്ല, വാപ്പ നിസ്കാരത്തിൽ. ഈ കുട്ടിയുടെ നിലവിളി ശബ്ദമൊന്നും ഇവിടെ ആരും കേൾക്കുന്നില്ല. മഹാനായ അരിയുൽ ഹീത്തിയുടെ അരിമ ശിഷ്യൻ ഉടമ തന്നെ ഒരു കമ്പെടുത്തു കൊണ്ടുവന്നുകൊണ്ട് വടിയെടുത്തതിനെ തല്ലിക്കൊന്നു. നാട്ടുകാരെ മുഴുവനും ഒരുമിച്ചുകൂടി ആയിരക്കണക്കിന് ആളുകൾ വീട്ടിന്റെ ഉമ്മറപ്പടിയിൽ വന്നുകൊണ്ട് നിൽക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട അരിയുൽ ഹീത്തി നമസ്കാരം നിർവഹിച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങി വരുന്നത്. ആയിരക്കണക്കിന് ആളുകൾ തന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ പടിവില്ലാതെ തടിച്ചുകൂടിയത് കണ്ടിട്ട് നാട്ടുകാരോട് കുടുംബക്കാരോട് അദ്ദേഹം ചോദിച്ചു, എന്താ വിശേഷം? എന്താ വിശേഷം? അവര് പറഞ്ഞു, ഒന്നുമില്ല മോനെ, ഇപ്പം ഒരു പാമ്പ് വന്നിട്ട് ശാപ്പിട്ടാനെ, അത് ഇന്ന് കാണാൻ വേണ്ടി വന്നു. ഇതാണ് നമസ്കാരം. നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിലോ ഭാര്യയും കൂടെ ഏൽപ്പിച്ചിട്ട് ഇതുവരെ കുട്ടി കൊണ്ട് കരുതി കഴിഞ്ഞാൽ പിന്നെ ഭാര്യയുടെ ബഹളമായിരിക്കും. നിങ്ങൾ കുട്ടികളെ നോക്കൂല, അങ്ങനെ എങ്ങനെയാന്നും പറഞ്ഞു വച്ചേപ്പോഴും. അലിയുൽ ഹീത്തി റഹിമഹുല്ലാ അവിടുന്ന് റബ്ബിലേക്ക് ഏൽപ്പിച്ചു, അള്ളാഹുവിലേക്ക് തിരിഞ്ഞു. ആ റബ്ബുമായുള്ള സംസാരത്തിനിടയിൽ മറ്റൊരു ജീവികളുടെ സംരക്ഷണവും എല്ലാം റബ്ബു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തില്ലയോ? മറ്റൊരാളുടെ സംസാരം അവർ കേൾക്കുന്നില്ല, മറ്റൊരാളുടെ നിലവിളിയും അവർ അറിയുന്നില്ല. അള്ളാഹുവിലേക്ക് കൈകെട്ടിയത് കൊണ്ട് തന്നെ അവിടെ ഒരു അനുയായിക്ക് വരാനും അള്ളാഹു സുബ്ഹാനഹു വ തആല അതുമുതുകേനെ മകനെ രക്ഷിക്കാനും കഴിഞ്ഞു. ഇതാണ് നമുക്ക് നൽകുന്ന പാഠം. ഇതാണ് നമുക്ക് നൽകുന്ന പാഠം. നമസ്കാരം അത്തരത്തിലുള്ളതാകണം, നമസ്കാരത്തിൽ അത്തരത്തിലുള്ളതാകണം. എല്ലാ തെറ്റുകളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ നമസ്കാരം കൊണ്ട് നമുക്ക് സാധിക്കാം. പരിശുദ്ധമാകുന്ന ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തുന്ന അങ്ങനെയുള്ള നമസ്കാരമാണ് നമുക്ക് വേണ്ടത്. പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ജനങ്ങളിലേക്ക് ഓതി കൊടുക്കണേ നബിയേ, നമസ്കാരം കൊണ്ട് ജനങ്ങളെ കൽപ്പിക്കണേ, നമസ്കാരം ഉറവോരെ നിർവഹിക്കാൻ ജനങ്ങളോട് പറയണേ. കാരണം തെറ്റുകുറ്റങ്ങളിൽ ഒഴിഞ്ഞു നിൽക്കാൻ നമസ്കാരം കൊണ്ട് സാധിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. എന്റെ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മമാരോട്, എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട്, യുവതികളോട് കുമ്മരം ഉസ്താദ് തുറന്നടിച്ച് പറയുകയാണ്, 40 ജമാഅത്ത്, 40 റക്അത്ത്, 40 വഖത്ത് നിങ്ങൾ ജമാഅത്തായി നമസ്കാരം നിർവഹിച്ചാൽ ചെറുപ്പക്കാർ വരെ പള്ളിയിലേക്ക് വരികയും പുരുഷന്മാര് പള്ളിയിലേക്ക് വന്നുകൊണ്ട് 40 ജമാഅത്ത് പടച്ചറപ്പിന് വേണ്ടി നിർവഹിച്ചുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിച്ചു കൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നരകമോചന പാപത്തിൽ നിന്ന് സുരക്ഷിതത്വമാ. നിങ്ങളുടെ ദൂഷിച്ചതാകുന്ന ചെയ്തികൾ മുഴുവനും ഇല്ലാതായി പോകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. വീട് വലിക്കുന്നവരില്ലയോ? കള്ളു കുടിക്കുന്നവരില്ലയോ? ഹറാമാകുന്ന സിനിമകൾ കാണുന്നവരില്ലയോ? അശ്ലീലതകളിലേക്ക് നോക്കുന്നവരില്ലയോ? നിങ്ങളുടെ എല്ലാ ദുഷിച്ച പ്രവർത്തനങ്ങളും മാറാ, നമസ്കാരം കൊണ്ട് കഴിയുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. മഹാനായ അബുൽ യസിർ എന്ന് പറയുന്ന സഹാബി വര്യൻ അദ്ദേഹം അതാ വീടിന്റെ ഉമ്മറപ്പടിയിൽ നിൽക്കുമ്പോ മഹാനുഭാവൻ തന്നെ പറയുകയാണ്, ഒരു പെണ്ണന്റെ അടുക്കലേക്ക് കടന്നു വന്നിട്ട് തബുത്താവു തമ്രാ, ഈന്തപ്പനെ കച്ചവടക്കാരിയായ പെണ്ണന്റെ വീട്ടിലേക്ക് കടന്നു വന്നിട്ട് പറഞ്ഞു, എന്റെ കയ്യിൽ നല്ല ഈത്തപ്പഴമുണ്ടെന്ന് ആ പെൺകുട്ടി എന്നോട് പറഞ്ഞപ്പോ അബുൽ യസിർ എന്ന് പറയുന്ന വ്യക്തി ആ പെണ്ണിനോട് പറഞ്ഞു, ഇന്ന ഫിൽ ബൈതി അതിയബു തമ്രാ, ഇതിനേക്കാൾ മെച്ചമായ, ഇതിനേക്കാൾ നല്ല മുന്തിയിനം ഈത്തപ്പഴം എന്റെ വീട്ടിലുണ്ട്, എന്റെ റൂമിലുണ്ടെന്ന് ആ പെൺകുട്ടിയോട് പറഞ്ഞപ്പോ ആ പെൺകുട്ടി അകത്തേക്ക് കടന്നു വന്നുകൊണ്ട് ആ ഈത്തപ്പഴം ഒന്ന് നോക്കാൻ അകത്തേക്ക് വന്നപ്പോ വാതില് ചാരിക്കൊണ്ട് പെട്ടെന്ന് തന്നെ ആരുമില്ലാത്ത വീട്ടില് ആ പെൺകുട്ടിയെ കടന്നു പിടിച്ചു പോയി. അറിയാതെ അബുൽ യസർ എന്ന് പറയുന്ന വലിയ മഹാന സ്വഹാബി വര്യനാണ് അറിയാതെ തെറ്റ് ചെയ്തു പോവുകയാണ്.
അബുല്ലസർ എന്ന് പറയുന്ന മഹാനുഭാവം പറയുന്നു, ഞാൻ ആ പെൺകുട്ടിയെ ചുംബിച്ചു പോയി, പെട്ടെന്ന് തന്നെ ഞാൻ ചാടിയിറങ്ങിപ്പോയി, അറിയാതെ തെറ്റ് ചെയ്തു പോയെന്ന് എനിക്ക് മനസ്സിലായപ്പോ വിവേകത്തോടു കൂടിയല്ല ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, അവിവേകമാണ് കാണിച്ചതെന്ന് മനസ്സിലായപ്പോ ഓടി ഞാൻ ചെന്നുപോയി അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് ഞാൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ഉണ്ടായ സംഭവം പറഞ്ഞപ്പോ ഒന്നാം ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് എന്നോട് പറഞ്ഞു, നീ അങ്ങനെ ചെയ്തു പോയല്ലോ, നീ അത് മറച്ചു വെക്കണേ മറച്ചു വെക്കണേ. അല്ലാഹുവിലേക്ക് നീ തൗബ ചെയ്യണേ, തൗബ ചെയ്തുകൊണ്ട് മടങ്ങണേ എന്ന് പറയുവയാ. പക്ഷേ മഹാനുഭാവന് മനസ്സ് വിസ്മതിക്കുന്നില്ല, ഓടി നേരെ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുകയാണ്. രണ്ടാം ഖലീഫയായ ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ അടുക്കലേക്ക് കടന്നു ചെന്നപ്പോ ഉമർ ബിൻ ഖത്താബ് തങ്ങളും അതേപോലെ തന്നെ പറഞ്ഞു, അല്ലയോ അബുല്യസറേ, നിന്റെ മനസ്സിലുള്ള ഈ വിഷമം നീ ഒരിക്കലും തന്നെ ആരോടും പറയേണ്ടതില്ല, മറച്ചു വെക്കണേ. റബ്ബിലേക്ക് നിന്റെ തൗബയവത്തി പറയണേ, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണേ. നിന്റെ തെറ്റുകുറ്റങ്ങൾ ജനങ്ങളോട് പറഞ്ഞു നടക്കേണ്ട, റബ്ബിലേക്ക് നീ പറഞ്ഞുകൊണ്ട് തൗബ തേടണേ എന്ന് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ഉപദേശിച്ചിട്ടും മഹാനുഭാവന് മനസ്സ് സമ്മതിക്കാതെ ഇലാ ഹദറത്തി റസൂലില്ലാ ഹബീബായ നബി തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് നബിയോട് അവലാതി പറയുകയാണ്, റസൂലല്ലയോട് വേവലാതിപ്പെടുകയാ, യാ റസൂലല്ലാ നബിയേ നബിയേ. സുന്ദരിയായ ഒരു 20 വയസ്സുള്ള പെൺകുട്ടി എന്റെ വീട്ടിലേക്ക് ഈത്തപ്പഴ കച്ചവടത്തിന് കടന്നു വന്നപ്പോ ആ പെൺകുട്ടിയെ വീട്ടിനുള്ളിൽ സുന്ദരമാകുന്ന മുന്തിരം ഈത്തപ്പഴമുണ്ടെന്ന് പറഞ്ഞ് അകത്തേക്ക് കൊട്ടിക്കൊണ്ടു പോയിട്ട് അവരുടെ നെറ്റിത്തടത്തിൽ ഞാൻ അറിയാതെ ചുംബിച്ചു പോയി. വിവാഹ വിവേകത്തിനടിമപ്പെടാതെ വികാരത്തിനടിമപ്പെട്ട് പോയി നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ നബിതങ്ങൾ അനങ്ങാതെ നിൽക്കുകയാണ്, ഹബീബായ നബിതങ്ങൾ മിണ്ടാതെ നിൽക്കുകയാണ്. നസലൽ അമീർ മലക്ക് ജിബ്രീൽ, ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊടുക്കുകയാ, അഖിമിസ്സലാ وَزُلَفًا مِنَ اللَّيْلِ إِنَّ الْحَسَنَاتِ يُذْهِبْنَ السَّيِّئَاتِ. നിങ്ങൾ 5 വക്കത്ത് നമസ്കാരം മുറപോലെ നിർവഹിക്കണേ, നിങ്ങൾ ചെയ്തതാകുന്ന തെറ്റുകുറ്റങ്ങൾ ഇല്ലാതാകാൻ റബ്ബ് നിങ്ങളുടെ തൗബ സ്വീകരിക്കാൻ അത് നിദാനമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ മുഖേന പഠിപ്പിച്ചെങ്കിൽ. എൻ്റെ പ്രിയപ്പെട്ട കാസർഗോഡ് ജില്ലയിലുള്ള പ്രിയപ്പെട്ട ഉപ്പമാരെ, പ്രിയപ്പെട്ട യുവാക്കളെ, നമസ്കാരം മുറപോലെ നിർവഹിക്കണേ. എത്ര വലിയ തെറ്റാണെങ്കിലും നിന്റെ ജീവിതത്തിൽ നൊഴിഞ്ഞു പോകുമേ, നിന്റെ ശരീരം ശുദ്ധീകരിക്കപ്പെടുമേ. ഇത് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്യമാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീക് തരണം. ഇന്നൽ ഹസനാതി യുദ്ഹിബുന സയ്യാത്ത്, മനുഷ്യൻ ചെയ്യുന്ന നന്മകൾ അവന്റെ തെറ്റുകളെ പോക്കാൻ നിമിത്തമാണ്. അവൻ ചെയ്യുന്ന നന്മകളിൽ ഏറ്റവും അത്യുൽകൃഷ്ടം അവന്റെ നമസ്കാരമാണ്. വന്നിട്ട് ചോദിക്കുന്നു, യാ നബിയേ നബിയേ, അയ്യുൽ അഅ്മാലി അഫ്ളു യാ റസൂലല്ലാ, മനുഷ്യൻ ചെയ്യുന്ന സുഹൃതങ്ങളിൽ വെച്ച് നന്മകളിൽ വെച്ച് ഏറ്റവും അത്യുൽകൃഷ്ടം ഏതാണ് നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അസ്സലാത്തു ലിവഖ്തിഹാ, അസ്സലാത്തു ലിവഖ്തിഹാ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീക് തരട്ടെ. നമസ്കാരം അത്രമേൽ പ്രധാനമായ കാര്യമാണ്. മോമിനായ മനുഷ്യൻ അവന്റെ നമസ്കാരം കൊണ്ട് എവിടെയാണ് എത്തിച്ചേരുന്നത്?
والذين هم على صلواتهم يحافظون أولئك هم الوارثون الذين يرثون الفردوس هم فيها خالدون നമസ്കാരം കൊണ്ട് അവൻ എത്തിച്ചേരുന്നത് ഫിർദൗസ് എന്ന സ്വർഗത്തിലാണെന്ന് പരിശുദ്ധമാകുന്ന ഖുർആൻ. നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്ന ഒരു സഹോദരൻ, സുബഹിക്ക് ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലേക്ക് മക്കളുമായി കടന്നു പോകാൻ തയ്യാറാകുന്ന വാപ്പ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് മക്കളെ വിളിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പറഞ്ഞു വിടാൻ തയ്യാറാകുന്ന ഉമ്മ, നമസ്കാരത്തിന് പെൺകുട്ടികളോടൊപ്പം നേതൃത്വം കൊടുക്കുന്ന പാവപ്പെട്ട ഉമ്മ, അവരൊക്കെ എത്തിച്ചേരുന്നത് ഫിർദൗസ് എന്ന സ്വർഗത്തിലാണ് പരിശുദ്ധമാകുന്ന ഖുർആൻ. അല്ലാഹു തൗഫീഖ്. നബിയുര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വ്യക്തമായ രീതിയിൽ പഠിപ്പിക്കുന്നു മുനാഫിഖുകളായ ആളുകളുടെ നമസ്കാരം. മുനാഫിക്കുകളായ ആളുകൾക്ക്, അവിടെ വിശ്വാസികൾ, വിശ്വാസത്തിൽ കലർപ്പുള്ളതാകുന്ന ആളുകൾ, അവരുടെ നമസ്കാരത്തെ കുറിച്ചും പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. നമ്മളിൽ ചില ആളുകൾ അങ്ങനെ നമസ്കരിക്കുന്നവരുണ്ട്, നമസ്കാരത്തിൽ തുമഅനീനത്തില്ലാത്തവർ, അനക്കമടങ്ങലില്ലാത്തവർ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, മാ മിൻ മുസല്ലിൻ യുസല്ലി നമസ്കരിക്കുന്നതായ ഏത് സഹോദരനുണ്ടോ, ഏത് സഹോദരിയുണ്ടോ, അവരുടെ വലത് ഭാഗത്തും ഒരു മലക്കുണ്ടാകുമത്രേ, ഇടത് ഭാഗത്തും മലക്കുണ്ടാകുമത്രേ. നമ്മൾ നമസ്കരിക്കുമ്പോ നമ്മുടെ നമസ്കരിക്കുന്നതാകുന്ന സഹോദരന്റെ വലത് ഭാഗത്തും അവന്റെ ഇടത് ഭാഗത്തും ഓരോ മലക്കുകൾ വീതമുണ്ട്. നമ്മൾ ആരും അറിയുന്നില്ല. ഇശാ നമസ്കരിക്കുന്നവർ അല്ലെങ്കിൽ ഇശാ നമസ്കരിക്കാൻ പോകുന്ന സഹോദരങ്ങൾ, നിങ്ങൾ നമസ്കരിക്കുന്ന സമയത്ത് നിങ്ങളുടെ വലത് ഭാഗത്തൊരു മലക്കുണ്ട്, ഇടത് ഭാഗത്തൊരു മലക്കുണ്ട്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർ അറിഞ്ഞു വെക്കിൻ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൾ പറഞ്ഞു, ആമിൻ മുസല്ലിൻ യുസല്ലി ഇല്ലാ വ മലക്കുൻ നമീനിഹി വ മലക്കുൻ ശിമാലിഹി ആരെങ്കിലും നമസ്കാരത്തിൽ റുക്കുവും സുജൂദും പൂർത്തീകരിച്ച് ചെയ്തുവോ, ആകാശലോകത്തേക്ക് പടച്ചെറുപ്പിന്റെ അർശിന്റെ ചുവട്ടിലേക്ക് അവന്റെ നമസ്കാരത്തെ ഉയർത്തപ്പെടുകയുള്ളൂ, സുജൂദും റുകൂഉം പൂർത്തിയാക്കി അനക്കമടങ്ങിക്കൊണ്ട് നമസ്കരിച്ചവന്റെ നമസ്കാരമേ ആകാശലോകത്തേക്ക് ഉയരുകയുള്ളൂ എന്ന് നബിയോനാ റസൂലുള്ളാഹി. നമസ്കാരത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടത് സുജൂദും റുകൂഉ. മിക്ക ആളുകളത് ശ്രദ്ധിക്കുന്നില്ല. അക്റബുമായ കൂരൽ അബ്ദുലി ലി റബ്ബിഹി വഹുവ സാജിദുൻ സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അള്ളാഹുവിനോട് ഏറ്റവും കൂടുതൽ അടിമ അടുക്കുന്നത് എപ്പോഴാ? സുജൂദിൽ കടന്നുകൊണ്ടുള്ള പ്രാർത്ഥനയിലാണ്. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഇന്ന് ആ സുജൂദിൽ വല്ലതും ചിന്തിക്കുന്നുണ്ടോ? സുജൂദിൽ കടന്നുകൊണ്ട് നമ്മുടെ വിഷമങ്ങൾ നമുക്ക് പറഞ്ഞുകൂടെ? നമ്മളെല്ലാ വിഷമങ്ങളും ദർഗകളിലും ഉസ്താദുമാരോടും ഒക്കെ പറയുന്നു, പക്ഷേ റബ്ബിനോട് നമ്മുടെ വിഷമങ്ങൾ നമ്മൾ പങ്കുവെക്കുന്നില്ല. നമസ്കരിക്കുന്ന ഒരു ഉമ്മ, നമസ്കരിക്കുന്ന ഒരു സഹോദരൻ, പരീക്ഷ എഴുതുന്ന ഒരു സഹോദരൻ, അവന്റെ വിഷമങ്ങൾ, അവന്റെ ദുഃഖങ്ങൾ, അവന്റെ വിരഹങ്ങൾ, അവന്റെ പ്രയാസങ്ങളൊക്കെ നമസ്കാരത്തിൽ പറയട്ടെ, സുജൂദിൽ കടന്നുകൊണ്ട് പറയട്ടെ. പക്ഷെ നാവ് കൊണ്ട് നീ മൊഴിയരുത്, നാവ് കൊണ്ട് നീ പറയരുത്. മലയാളത്തിലെ നാവ് കൊണ്ട് നീ ഒരൊറ്റ അക്ഷരം അർത്ഥമറിഞ്ഞുകൊണ്ട് മൊഴിഞ്ഞാൽ തന്നെ നമസ്കാരം ബാത്തിലാണ്, അസാധുവാ. അതുകൊണ്ട് നിന്റെ സുജൂദിൽ കടന്നുകൊണ്ട് നിന്റെ മനസ്സുകൊണ്ട് പറയട്ടെ, നിന്റെ മനസ്സുകൊണ്ട് പറയട്ടെ. നിന്റെ വിഷമങ്ങൾ, നിന്റെ ദുഃഖങ്ങളൊക്കെ റബ്ബിനോട് നിന്റെ മനസ്സുകൊണ്ട് നിനക്ക് പറയാൻ സാധിക്കട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്റെ കച്ചവടത്തിൽ അവൾ പ്രശ്നമാണ്, എന്റെ ബിസിനസ് പ്രയാസമാണ്, എന്റെ ജോലി വിഷമമാണ്, എന്റെ ഭാര്യക്ക് സുഖമില്ല, എല്ലാം നിനക്ക് പറയാം. നിന്റെ ഫർള് നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ, പക്ഷേ നിന്റെ നാവ് കൊണ്ടല്ല, നിന്റെ മനസ്സുകൊണ്ട് പറയാൻ നിനക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് പറയാമല്ലോ, മനസ്സുകൊണ്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. മനസ്സുകൊണ്ട് നീ സംസാരിക്കട്ടെ റബ്ബിനോട്. അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. ഇന്നല്ലാഹി അഅലമു മാ തുഖ്ഫി സുദൂർ, ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങൾ പോലും അറിയുന്നവനാണ് അല്ലാഹു. അതുകൊണ്ട് നിന്റെ മനസ്സിന്റെ അകത്തളങ്ങളിൽ നെഞ്ചുകൂടിലുള്ള കാര്യങ്ങളൊക്കെ റബ്ബിനോട് നീ മനസ്സുകൊണ്ട് മന്ത്രിക്കട്ടെ. റബ്ബിനോട് നീ പറയും, അല്ലാഹു നിന്റെ വിഷമങ്ങളൊക്കെ ഏറ്റെടുക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ.
മാനവൻ പറഞ്ഞതായി ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയുകയാണ്, ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, നീ നമസ്കരിക്കുന്ന നിന്റെ നമസ്കാരം സമയത്തല്ലാതെ നിർവഹിക്കുന്നതുകൊണ്ട് അല്ലാഹു റസൂലിന്റെ ദൂഷ്യഫലങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. നമസ്കരിക്കുന്നുണ്ട്, പക്ഷേ അത് റുക്കുവും സുജൂദും അതിൽ ഖിറാഅത്തും എന്ന പരിപൂർണമല്ല. കൈകൊട്ടിക്കൊണ്ട് പെട്ടെന്ന് തന്നെ ഫാത്തിഹ ഓതുകയാണ്, കൈകൊട്ടിക്കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സൂറത്ത് ഓതുകയാണ്, ഓതിയെന്ന് വരുത്തുകയാണ്, റുക്കുവിലേക്ക് കടന്നു വന്നിട്ട് മൂന്ന് വട്ടം സുബ്ഹാന റബ്ബിയൽ അദീം ബിഹംദിഹി എന്ന് പറയേണ്ടതിന് പകരം അങ്ങോട്ട് തലകുനിച്ചിട്ട് പെട്ടെന്ന് തന്നെ സഡൻലി ആയിട്ട് എഴുതാരിലേക്ക് തിരിച്ചു വരുന്ന പ്രിയപ്പെട്ട യുവാക്കളെ യുവതികളെ, സുജൂദിലേക്ക് കടന്നു ചെന്നിട്ട് മൂന്ന് പ്രാവശ്യം സുബ്ഹാന റബ്ബിയൽ അഅലാ വബിഹംദിഹി എന്ന് പറയേണ്ടവരെ, അത് പറയാതെ പെട്ടെന്ന് തന്നെ ഇടയിലുള്ള ഇരുത്തത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നമസ്കാരം നീ പൂർത്തീകരിച്ചാൽ യുലഫു കമാ യുലഫു കമാ യുലഫു സൗബുൽ ഖലിഫു പഴം തുണി ചുരുട്ടിയെറിയുന്നത് പോലെ നിന്റെ നമസ്കാരത്തെ ചുരുട്ടിയിട്ട് ഭൂമിയിലേക്ക് തിരിച്ചറിയുമത്രേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. നമ്മുടെ വാഷിംഗ് മെഷീന്റെ ഒക്കെ ചൂണ്ടിലൊക്കെ തുണി ഇങ്ങനെ കൊണ്ടങ്ങോട്ട് ഇട്ട് കൊടുക്കും, ആപ്പാക്കും പാക്കും അല്ലേ, അമ്മയുടെ സൈലോട്ട് അല്ലെങ്കിൽ ഭാര്യയുടെ സൈലോട്ട് നമ്മൾ വസ്ത്രം ഇങ്ങനെ കൊണ്ട് ചുരുട്ടിട്ട് കൊടുക്കും, ഇട്ട് മുഷിഞ്ഞതാകുന്ന വസ്ത്രം. എന്താ നിന്റെ നീയത്ത്? അത് കഴുകണം, അത് ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞതുപോലെ നിന്റെ നമസ്കാരത്തെ ചുരുട്ടിയിട്ട് വലിച്ചെറിയും ഭൂമിയിലേക്ക് മലക്കുകൾ. എപ്പോ നീ നിന്റെ നമസ്കാരത്തിൽ റുക്കുവും സുജൂദും പൂർത്തിയാക്കിയിട്ടില്ല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീക് തരട്ടെ. 30 കൊല്ലമായി നമ്മൾ നമസ്കരിക്കാൻ തുടങ്ങിയിട്ട് 40 കൊല്ലമായി 50 കൊല്ലമായി എത്ര കൊല്ലമായിട്ട് നമസ്കരിച്ചാലും നിന്റെ നമസ്കാരം ഇത്തരത്തിലാണെങ്കിൽ റബ്ബ് സ്വീകരിക്കില്ല. നമസ്കാരം പഴം തുണി ചുരുട്ടിയെറിയുന്നത് പോലെ ചുരുട്ടിയെറിയപ്പെടുമെന്ന് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞെങ്കിൽ മഹാനായ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു സ്വഹാബി വരിയനാണ്, അന്നഹു റാ റജുലാ നമസ്കരിക്കുന്നതായ ഒരു സഹോദരനെ കാണുകയാണ്. ബഹുമാനപ്പെട്ട ഹുദൈഫത്തുൽ യമാനി സൂക്ഷിച്ചു നോക്കുമ്പോ അന്നഹു ലാ യുതിമ്മു റുകുഉവ സുജൂദ്, റുകുഉം സുജൂദും പൂർത്തിയാക്കുന്നില്ല. റുകുഇലേക്ക് പോയിട്ട് ഇഖ്തിദാരിലേക്ക് മടങ്ങി വരുകയാണ്, സുജൂദിലേക്ക് പോയിട്ട് പെട്ടെന്ന് തന്നെ ഇടയിലുള്ള ഇരുത്തത്തിലേക്ക് റിട്ടേം വരുകയാണ്. അവിടെ ചൊല്ലേണ്ടുന്ന ദിക്റുകൾ ചൊല്ലുന്നില്ല, അദ്കാറുകളെ പരിഗണിക്കുന്നില്ല. ഇങ്ങനെ നമസ്കരിക്കുന്ന ഒരു വ്യക്തിയെ മഹാനുഭാവം കണ്ടപ്പോ ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹുന്നു ആ ചെറുപ്പക്കാരൻ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് നമസ്കാരം കഴിഞ്ഞിട്ട് ചോദിക്കുകയാണ്, മുൻദു കം തുസല്ലി ഹാദിഹി സലാ, പൊന്നുമോനെ നിന്നെ നമസ്കാരം ഇങ്ങനെ നിർവഹിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായടാ, എത്ര നാളായി പൊന്നുമോനെ ഇങ്ങനെ നീ നമസ്കരിക്കാൻ തുടങ്ങിയിട്ടെന്നത് ആ ചെറുപ്പക്കാരനോട് ചോദിക്കുമ്പോ ആ സഹോദരൻ പറയുകയാണ്, മുൻദു അർബഈന സനാ, 40 കൊല്ലമായിട്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് നമസ്കരിക്കുന്നത്. ഫഖാല ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ അരുമ ശിഷ്യനായ സഹാബി വര്യനായ പ്രവാചകന്റെ അനുയായികളിൽ പെട്ടതായ ഹുദൈഫത്തുൽ യമാനി ഉടനെ ആ ചെറുപ്പക്കാരനോട് പറയുന്നു, ഇന്നകല്ലം തുസല്ലി ഹത്തൽ ആ, 40 വർഷമായി റുകുഉം സുജൂദും പൂർത്തീകരിച്ച് നമസ്കരിക്കാത്ത നിന്നെ നമസ്കാരം അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. നീ ജീവിതത്തിൽ നമസ്കരിച്ചിട്ടേയില്ല. നമസ്കരിക്കാത്തവനെ പോലെയാണ് നീ എന്ന് ഹുദൈഫത്തുൽ യമാനി ആ ചെറുപ്പക്കാരനോട് പറഞ്ഞെങ്കിൽ, ചെറുപ്പക്കാരെ വാക്കളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരങ്ങളെ, നമ്മൾ എന്തായാലും പള്ളിയിൽ പോകുന്നുണ്ട്, നമസ്കരിക്കുന്നുണ്ട്, പക്ഷേ ആ നമസ്കാരത്തിൽ
തലകുത്തി മറിയുന്ന ഏർപ്പാടുണ്ടല്ലോ, അത് പാടില്ല പാടില്ല. റുക്കുവും സുജൂദും പൂർത്തീകരിക്കണേ, ഇടയിലുള്ള ഇരുത്തത്തിൽ മനക്കമടണേ. അത് ഷാഫി മദ്ഹബിൽ നിർബന്ധമാണ്, നിർബന്ധമാണ്. എങ്ങനെയെങ്കിലും തലകുത്തി മറിഞ്ഞുകൊണ്ട് സ്പീഡിൽ നമസ്കരിച്ചിട്ട് സലാം വീട്ടിയിട്ട് ഓടുന്ന വ്യക്തിയെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, ഇന്നൽ മുനാഫിഖീൻ, അവൻ തീർച്ചയായും മുനാഫിക്കിന്റെ പട്ടികയിൽ പെട്ടതാണ്. അവൻ മുനാഫിക്കിന്റെ പട്ടികയിൽ പെട്ടതാ, കപട വിശ്വാസികളുടെ പട്ടികയിൽ പെട്ടതാണ്. അങ്ങനെ നമസ്കരിക്കുന്നതായ ഏതോ ഉമ്മയുണ്ടോ? റുക്കുവും സുജൂദും എഴുതിയാലും ഇടയിലുള്ള ഇരുത്തങ്ങളും ശ്രദ്ധിക്കാതെ പെട്ടെന്ന് തന്നെ നമസ്കരിച്ചിട്ട് ധൃതിയിൽ സലാം വീട്ടി ഓടുന്ന യുവാക്കളെ, യുവാക്കളെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫിദ്ദർകിൽ അസ്ഫലി മിനന്നാർ വലാ തജിദ ലഹും നസീറാ. അവൻ നരകത്തിന്റെ അടിത്തട്ടിലാണ്, അവനെ രക്ഷപ്പെടുത്താൻ ഒരാൾക്ക് പോലും സാധിക്കുകയില്ലെന്ന് പരിശുദ്ധ ഖുർആൻ. നരകത്തിന്റെ അടിത്തട്ടിലാണ്, അവനെ രക്ഷപ്പെടുത്താൻ ഒരാൾക്കും കഴിയൂല. അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാം അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മുടെ നമസ്കാരങ്ങൾ അല്ലാഹു ചിട്ടവട്ടമാക്കട്ടെ. റബ്ബ് സുബ്ഹാനഹു വതആല ഞാൻ നമസ്കരിച്ച നമസ്കാരങ്ങൾ സ്വീകരിക്കണേ അല്ലാ. അങ്ങനെ നല്ല നിയ്യത്തുകൾ നമ്മുടെ മനസ്സിലുണ്ടാവണം, ദൃഢനിശ്ചയം നമ്മുടെ ഉണ്ട മനസ്സിലുണ്ടാവണം. നല്ല മനസ്സോടുകൂടി വേണം നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്നത്. അതുകൊണ്ടല്ലേ ഇമാമികൾ രേഖപ്പെടുത്തിയത്, ഭക്ഷണ തളികയിലേക്ക് താല്പര്യമുണ്ടാകുന്ന സമയത്ത് നീ ഭക്ഷണം കഴിക്കണം ആദ്യം, എന്നിട്ടേ നീ നമസ്കരിക്കാൻ നിൽക്കാവൂ. കാരണം നമസ്കാരത്തിന് അത്രമേൽ പ്രാധാന്യമാണ്, കോൺസെൻട്രേഷൻ. വെറുതെ നിസ്കരിച്ചിട്ട് കാര്യമില്ല. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് ശാന്തി കിട്ടുന്നത് റബ്ബിനെ സ്മരിക്കൽ കൊണ്ടാണ്. എങ്ങനെ സ്മരിക്കുക? നമസ്കാരത്തിൽ, അല്ലാതെ ദിക്ര ചൊല്ലലിൽ. ഈ ദിക്ര ചൊല്ലുന്ന സമയത്തിൽ ആയിരാഹില്ലെന്ന് ആയിരം വട്ടം ഒരു മനുഷ്യൻ ചൊല്ലി, പക്ഷെ അവന്റെ മനസ്സ് ഏകാഗ്രതമായില്ല, ആ ചൊല്ലലുകൊണ്ട് വിശേഷമില്ല. ചെല്ലുന്ന സമയത്ത് മനസ്സും നാവും അവന്റെ ഹൃദയവും ഒക്കെ റബ്ബിലേക്ക് കൊടുക്കുകയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് അവന്റെ മനസ്സ് മനസ്സമാധാനത്തിലേക്ക് എത്തും. റബ്ബിനെ ഓർത്തുകൊണ്ട്, റബ്ബിനെ സ്മരിച്ചുകൊണ്ട് 5 വക്ത് നമസ്കാരങ്ങൾ മുറപോലെ നിർവഹിക്കുന്ന, മനസ്സ് ഏകാഗ്രതയിലൂടെ കൂടി നിർവഹിക്കുന്ന ഏത് ഉമ്മയുണ്ട്, ഏത് സഹോദരനുണ്ട്, ഏത് സഹോദരിയുണ്ട്, അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാവൂല. അവർക്ക് മനസ്സമാധാനമായിരിക്കും. അവരുടെ ബിസിനസ്സിൽ വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും. അവരുടെ ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. അവരുടെ മക്കൾ സാലിഹീങ്ങളായി തീരും. ഒരു വിഷമവും ഒരു ദുരിതവും ഒരു പ്രയാസവും അവർക്ക് അവരുടെ മക്കൾക്കോ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകൂല. ഇത് പരിശുദ്ധമാകുന്ന ഖുർആൻ നൽകുന്ന ഉറപ്പാണ്. ഈ ഉറപ്പിന്മേൽ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ള വിചാര വികാരത്തോടു കൂടി വേണം നമ്മുടെ ഇനിയുള്ള ജീവിതം നയിക്കാൻ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പുത്തൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സാധു സഹായ സമിതി നടത്തുന്ന പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ്. 4 വർഷക്കാലമായിട്ട് അവർ നടത്തുന്ന തീഷ്ണമാകുന്ന ഒരുപാട് നൊമ്പരങ്ങളും വിഷമങ്ങളും ഒക്കെ അവർക്കുണ്ടായിട്ട് പോലും അതെല്ലാം ഈ നാട്ടുകാർക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് മാസങ്ങൾ കൊണ്ട് അവർ കഷ്ടപ്പെടുകയാണ്. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب رسولك سيدنا ومولانا محمد صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين أرحم الراحمة يا الله نغلني سيغريكنا يا الله يرمتون القبولاكنا يا الله റഹമുറഹീമായ അല്ലാ ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഈ ഒരുമിച്ചൂടൽ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ മുഴുവൻ കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ തൗഫീഖ് നൽകണേ അല്ലാ. സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിന് അടിമപ്പെട്ടുകൊണ്ട് ഒരുപാട് തെറ്റുകൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ. നിന്റെ മഗ്ഫിറത്ത് വിശാലമാണല്ലോ അല്ലാ, നിന്റെ മർഹമത്ത് വിശാലമാണല്ലോ അല്ലാ. നിന്റെ മഗ്ഫിറത്തും മർഹമത്തും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ലാ. ഹൃദയത്തിൽ അഹങ്കാരത്തെ നീക്കം ചെയ്യണേ അല്ലാ. അഹങ്കാരത്തെ നീക്കണേ അല്ലാ. ലോകമാന്യത നീക്കണേ അല്ലാ. അകപ്പെരുമയെ നീക്കണേ അല്ലാ. നിന്റെ മാരിഫത്താകുന്ന നൂറുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ സംശുദ്ധമാക്കണേ അല്ലാ. പടച്ചറപ്പേ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഴുവൻ സഹോദര സഹോദരിമാരെയും നിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ദാസികൾ ഉൾപ്പെടുത്തണേ അല്ലാ. ഈ പരിപാടി സംഘടിപ്പിച്ച സാധുസഹായ സമിതിയെ നീ ഖൈറുന്നഖലുകാരാക്കി കബൂലാക്കണേ അല്ലാ. മാസങ്ങളായി അവർ കഷ്ടപ്പെടുകയാണ്, അവരുടെ കഷ്ടപ്പാടുകൾക്ക് എല്ലാ വിഷമങ്ങൾക്കും നീ അറുതി വരുത്തണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളും നീ സലാമത്ത്
വാർത്ത നൽകണേ അല്ലാ. പടച്ച റബ്ബേ, സാലിഹായ മക്കളില്ലാതെ നൊമ്പരപ്പെടുന്നവരുണ്ട്, നീ സാലിഹായ മക്കളെ നൽകണേ അല്ലാ. അനുയോജ്യരായ അണകളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, നീ നൽകി തുണക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാ, ഹാബിദീങ്ങളാക്കണേ അല്ലാ, ഹാഫിലീങ്ങളാക്കണേ അല്ലാ. നിന്നെ അറിഞ്ഞാരാധിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ അല്ലാ, മുഖ്ലിസീങ്ങളിൽ പെടുത്തണേ അല്ലാ. അഞ്ച് വഖത്ത് കൃത്യമായി നിസ്കരിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. മക്കളെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളാക്കി ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. സർവോപരി ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ ഉറ്റവരുടെയവർ, അവരുടെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. സ്വർഗീയ വിരിപ്പവരുടെ ഖബറിൽ നീ വിരിച്ചു കൊടുക്കണേ അല്ലാ. സ്വർഗീയ വസ്ത്രം നീ അണിയിക്കണേ അല്ലാ. ഞങ്ങളെയും അവരെയും നാളെ നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുത്തോടൊപ്പം ജന്നത്തുൽ ഫിർദൗസിൽ രമിപ്പിക്കണേ അല്ലാ. അതിനുതകുന്ന മജ്‌ലിസായി മജ്‌ലിസിനെ കബൂലാക്കണേ അല്ലാ. ബിഹഖ് സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, വാലി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, വസ്ഹാബി സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നിയ്യത്തെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല സഫലീകരിക്കാൻ ഈ സദസ്സ് നിദാനമാക്കുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു നീക്കിത്തരുമാറാവട്ടെ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെ എല്ലാവരെയും അകറ്റുമാറാവട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ പരീക്ഷ എഴുതിയിരിക്കുക, ആ പരീക്ഷയിൽ അല്ലാഹു ഉന്നത വിജയം നൽകുമാറാവട്ടെ. ഉന്നതമായ കലാലയങ്ങളിൽ നിന്ന് ബിരുദം കരഗതമാക്കി നാടിന്റെ യശസ് ഉയർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന മുത്തഖീങ്ങളിൽ മുഖ്ലിസീങ്ങളെ അല്ലാഹു അവരെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു നമ്മളെ എല്ലാവരും സാലിഹീങ്ങളിൽ സജ്ജനങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.